രാജ്യത്ത് നീതി നിഷേധത്തിനും മനുഷ്യാവകാശ ലംഘനത്തിനും ഇരയാക്കപ്പെട്ട് അന്തിമ നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ ഉജ്ജ്വലമായ പ്രതീകമാണ് പി ഡി പി ചെയർമാൻ ശ്രീ അബ്ദുൽ നാസർ മദനി. ബാംഗ്ലൂർ സ്ഫോടന കേസിൽ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് അനുവദിക്കപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന മാതാവിനെയും മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനുമായി അൻവാർശേരിയിൽ എത്തിയിട്ടുള്ള ശ്രീ അബ്ദുൽ നാസർ മദനിയാണ് വ്യൂ പോയിന്റിൽ ഇന്ന് എന്റെ അതിഥി. ഉസ്താദ്, സ്വാഗതം ഈ അഭിമുഖത്തിലേക്ക്. എനിക്ക് തോന്നുന്നു ഈ അഭിമുഖം തുടങ്ങേണ്ടത് താങ്കളുടെ ഈ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് വേണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വളരെ ക്ഷീണിതനായി കാണുന്നുണ്ട്. എങ്ങനെയുണ്ട് ഉസ്താദ് ആരോഗ്യം? ആരോഗ്യം ഇപ്പോൾ വളരെ ക്ഷയിച്ചിട്ടുള്ള അവസ്ഥയിലാവുള്ളത്. എൻ്റെ ഷുഗർ വളരെ കൂടുതലാണ്. ഷുഗർ കുറേ വർഷങ്ങളായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ളൊരു പ്രത്യേകത, ഷുഗർ വല്ലാതെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇൻസുലിൻ ദിവസവും 2-3 പ്രാവശ്യം എടുക്കുമ്പോഴും ഒരു ചിലപ്പോൾ ഒരേ ഭക്ഷണം കഴിച്ച് ഒരേ രീതിയിൽ തന്നെ മരുന്ന് തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ചിലപ്പോൾ പെട്ടെന്ന് ഷുഗർ വല്ലാതെ കുറയും. ഒരു 60-50 എന്നുള്ള റേഞ്ചിലേക്കൊക്കെ എത്തും. അതുപോലെ തന്നെ ചിലപ്പോൾ വളരെ കൂടുകയും ചെയ്യും. അപ്പോൾ ആ കാരണം കൊണ്ട് ഇൻസുലിൻ കൂട്ടിയെടുക്കാൻ ഭയമാണ്. ഡോക്ടർമാരും ഷുഗർ കുറയാതെ സൂക്ഷിക്കണമെന്ന് പറയാറുമുണ്ട്. അപ്പോൾ ഇൻസുലിൻ ഇപ്പം നിലവിൽ സത്യത്തിൽ ഫാസ്റ്റിങ്ങൊക്കെ 500-600 എന്നുള്ള റേഞ്ചിലാണ് ഷുഗർ. അതിനനുസരിച്ച് ഇൻസുലിൻ കുറച്ച് കൂട്ടിയെടുത്താൽ ഒരു 10-11 മണിയാകുമ്പോഴേക്കും ഷുഗർ വല്ലാതെ കുറഞ്ഞിട്ട്, അപ്പോൾ ചിലപ്പോൾ യാത്രയിലാവാം, മറ്റേതെങ്കിലും ഘട്ടത്തിലാവാം. പിന്നെ എനിക്ക് ഷുഗർ കുറഞ്ഞാലുള്ളൊരു പ്രശ്നം, സാധാരണ എനിക്ക് പരിചയമുള്ള ഒരുപാട് പ്രമേഹ രോഗികൾ ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഒരു മിഠായി എന്തെങ്കിലും കഴിച്ചാൽ അതങ്ങ് ശരിയാവും. എനിക്ക് കുറഞ്ഞാൽ പിന്നെ അത് ലെവലാകണമെങ്കിൽ ചിലപ്പോൾ ഒരു 1/2 കിലോ പഞ്ചസാരയൊക്കെ കലക്കി കുടിക്കേണ്ടി വരും. ആ ഒരു കണ്ടീഷനിലാണ് ശരീരത്തിൻ്റെ ഒരവസ്ഥ. മണിപ്പാലിൽ ഇന്ത്യയിലെ തന്നെ ഒരു ടോപ്-10 ഡയബറ്റോളജിസ്റ്റുകളിൽ ഒരാളായ ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ ചികിത്സയിലായിരുന്നു കുറേ നാൾ. അദ്ദേഹം തന്നെ ലാസ്റ്റ് മെഡിക്കൽ റിപ്പോർട്ടിൽ എഴുതിയത് ഞങ്ങൾക്ക് കണ്ടെത്താനാകാത്ത കാരണത്താൽ ഷുഗർ അപ്രതീക്ഷിതമായി കുറയുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഒരു പരിഹാരം അവർക്ക് നിർദ്ദേശിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ആ ഷുഗർ കുറയാതിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില പുതിയ ഇൻസുലിനുകളിൽ ലൂസൻഡിസ് അല്ലെങ്കിൽ ചില ഇൻസുലിനുകളൊക്കെ അവർ നിർദ്ദേശിച്ചിരും. ആ ഇൻസുലിനും ശരിക്ക് ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഷുഗർ കുറയുന്ന ഒരവസ്ഥ തന്നെ പിന്നെയും തുടരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഷുഗർ കൂടി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കണ്ണിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. വായന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വിഷമമാണ്. കിഡ്നിയെ ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട്. ക്രിയാറ്റിൻ്റെ അളവ് കൂടിയിട്ടുണ്ട്. ഇടതുകാലാണല്ലോ ആകെ ഉള്ള കാല്, വലതുകാല് മുറിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇടതുകാലിന് നല്ല മരവിപ്പ് എപ്പോഴും ഉണ്ട്. ചെരുപ്പ് ഊരിപ്പോയാൽ അറിയില്ല, കാലിൽ ചൂടുവെള്ളം വീണാൽ അറിയില്ല. അങ്ങനെ ഒരു വിഷമമുണ്ട്. ദഹനക്കുറവ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഭക്ഷണം കഴിച്ചാൽ ഇന്നിപ്പോൾ ദഹനത്തിൻ്റെ ഏറ്റവും അതിനാവശ്യമായ വളരെ ഏറ്റവും പവർഫുള്ളായ മരുന്നാണ് കഴിക്കുന്നത്. എന്നാലും ഭക്ഷണം ഈ ലൈറ്റ് ഫുഡല്ലാതെ എന്തെങ്കിലും കഴിച്ചു പോയാൽ ദഹിക്കില്ല. അങ്ങനെ വലിയ പ്രശ്നമാണ്. എനിക്കൊന്ന് ഉസ്താദിൻ്റെ ഈ പ്രമേഹത്തിൻ്റെ അളവിലുണ്ടാകുന്ന ഫലങ്ങളാണ്. പിന്നെ ഈ മൂവ്മെന്റ്സ് ഇല്ലാത്തത് കൊണ്ട് കുടലിൻ്റെ ഒക്കെ മൂവ്മെന്റ് നിന്നുപോയി. അത് ഈ ഉസ്താദിന്റെ ഒരു മാനസികാവസ്ഥയുടെ കൂടി ഒരു പ്രതിഫലനമാണോ ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ചോദിക്കാൻ കാരണം ഇപ്പോ വന്നിട്ട് ഉമ്മയെ കണ്ടു, മകന്റെ കല്യാണത്തിൽ പങ്കെടുത്തു, സന്തോഷം എത്രത്തോളം? സന്തോഷമുണ്ട്. അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഉമ്മയെ കാണുക എന്നുള്ളത് ഈ സമീപകാല ചരിത്രത്തിൽ ഇത്രയധികം വിഷമം സഹിച്ച ഒരു മാതാവ് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർ ഏറ്റവും എൻ്റെ ആരോഗ്യമുള്ള ആ സമയത്ത്, എൻ്റെ ഒരു എപ്പോഴുള്ള സാന്നിധ്യവും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു സമയത്താണ് എനിക്കെതിരെ ബോംബാക്രമണം ഉണ്ടായി. ഇവിടെ നമ്മുടെ അൻവർശ്ശേരിയുടെ മുന്നിൽ വെച്ച് തന്നെയാണ് വലതുകാല് മുറിക്കപ്പെടുന്നത്. പിന്നീട് ആ കാലിൻ്റെ മുറിവ് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ISS ബാൻ ചെയ്തപ്പോൾ പവരി മസ്ജിദിൻ്റെ മോളിഷനോട് ബന്ധപ്പെട്ട് തൂക്കമൊപ്പിക്കാൻ വേണ്ടിയാണ് ISSനെ കൂടെ നിരോധിച്ചത്. മറ്റ് RSS ഉൾപ്പെടെയുള്ള സംഘടനകളെ നിരോധിച്ചപ്പോൾ അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. അല്ലാതെ ISSന്റെ പേര് നിരോധിക്കേണ്ട വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിച്ചിരുന്നു. ആ നിരോധിച്ച സമയത്ത് ഇവർ സ്വസ്ഥമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന വീട് അടച്ച് പൂട്ടി സീൽ ചെയ്തു. ആ വീട് പൂട്ടി സീൽ ചെയ്തപ്പോൾ വീടിൻ്റെ മുന്നിലൊരു ചെറിയ കുളിമുറി ഉണ്ടായിരുന്നു. ആ കുളിമുറിക്കുള്ളിലാണ് പിന്നീട് അവർ ഭക്ഷണമൊക്കെ പാകം ചെയ്തത്. ആ കുളിമുറിയും പൂട്ടി സീൽ ചെയ്തു. പിന്നെ ആ പറമ്പിൽ തന്നെ കുറച്ചങ്ങോട്ട് മാറിയിട്ടൊരു ചെറിയ ഓലഷെഡ് കെട്ടി അതിലേക്ക് താമസം മാറ്റി. അപ്പോൾ എൻ്റെ സഹോദരിയൊക്കെ വിവാഹപ്രായത്തിൽ നിൽക്കുന്ന സമയം കൂടെയാണ്. അതും പൂട്ടി സീൽ ചെയ്തു. പിന്നെ എന്നിട്ട് പിന്നെ 10-15 കിലോമീറ്റർ അപ്പുറം എൻ്റെ ഉമ്മയുടെ ജന്മനാടുണ്ട്, പന്മന. അവിടെ പോയിട്ട് അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്താണ് പിന്നീട് താമസിക്കുന്നത്. ഈ സഹോദരിയൊക്കെ എടുത്തിട്ട് അങ്ങനെ പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി.
അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ ISS ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ലാതിരുന്ന എൻ്റെ വാപ്പായ അന്ന് ഹെഡ് മാസ്റ്റർ ആയിട്ട് ചുമതലയേറ്റ സമയമാണ് സസ്പെൻഡ് ചെയ്തു. അപ്പോൾ അത് വാപ്പായും വലിയ മാനസിക സംഘർഷത്തിന് കാരണമായി. അതിൻ്റെ പ്രതിഫലനം ഉമ്മ അനുഭവിക്കേണ്ടി വന്നു. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഒരു സ്വസ്ഥതയുടെ അന്തരീക്ഷം തോന്നി തുടങ്ങുന്ന ഘട്ടത്തിലാണ് എൻ്റെ അറസ്റ്റ്. പിന്നെ 9.5 വർഷക്കാലം നിരന്തരമായ അറസ്റ്റും അതിൻ്റെ പ്രത്യാഘാതങ്ങളും ഒക്കെ അതെല്ലാം അനുഭവിച്ചു വളരെയധികം. ഞാൻ സത്യത്തിൽ ജയിലിലായിരിക്കുമ്പോഴും ഞാൻ വലിയ മാനസിക സംഘർഷം നേരിട്ടിട്ടില്ല, ദൈവികമായ ഒരു സഹായം ഇടപെടലും കൊണ്ട്. പക്ഷേ അവരാണ് അതിൻ്റെ ഏറ്റവും വലിയ മാനസിക സംഘർഷം അനുഭവിക്കുന്നത്, ഉമ്മായും ഭാര്യയൊക്കെ ആയിരുന്നല്ലോ, ഉമ്മായും വാപ്പായും ഒക്കെ, ഭാര്യയും മക്കളും. അപ്പോൾ അങ്ങനെ ഉമ്മ അതും അനുഭവിച്ചു. അത് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം സത്യത്തിൽ ഞാൻ വന്ന് എൻ്റെ കുടുംബ വീട്ടിൽ പോയപ്പോൾ, ആദ്യമായിട്ട് വന്നിട്ട് പോകുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ആയിരുന്നു. 2007 വരുമ്പോൾ, അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഭാര്യയുടെ അറസ്റ്റ്, എൻ്റെ ഭാര്യയെ കള്ളക്കേസ് കുടിക്ക് അറസ്റ്റ് ചെയ്തു. പിന്നീട് വീണ്ടുമുള്ള എൻ്റെ അറസ്റ്റ്. ഇതിൽ ഒക്കെ ആകെ തളർന്ന് നിൽക്കുമ്പോൾ ഉമ്മായിക്ക് മാരകമായ ക്യാൻസർ രോഗം പിടിപെട്ടു. വളരെ വലിയ ഒരു മേജർ സർജറിക്ക് വിധേയമായി. അതിൻ്റെ ഒരു ഗുണം കുറച്ച് നാൾ മാത്രം നിന്നു, പിന്നെ അതിങ്ങനെ ശരീരത്തിൽ വ്യാപിച്ചു തുടങ്ങി. ഇപ്പോഴും വളരെ വിഷമകരമായൊരവസ്ഥയിലാണ്. ഭക്ഷണം ഒന്നും കഴിക്കാറില്ല, എന്തെങ്കിലും വെള്ളം അങ്ങനെയൊക്കെ കുടിച്ചൊക്കെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതലും കിടപ്പിലാണ്. ഞാൻ വന്നപ്പോഴാണ് കുറേ നാൾ കൂടി ഇങ്ങനെ വീൽ ചെയറിലേക്ക് ഒന്നിരുന്ന് എൻ്റെ മുമ്പിലൊന്ന് വന്നിരുന്നത്. അങ്ങനെ ഒരു വിഷമകരമായ അവസ്ഥയിലാണ് ഉമ്മ ഉള്ളത്. എൻ്റെ ഉസ്താദ് ഇപ്പോൾ കേരളത്തിൽ വന്നിട്ട് ഇപ്പോൾ ഒരു വർഷം മുമ്പാണ് കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് മുമ്പാണ് 2013 2016 ഇടയിൽ 3 വട്ടം കേരളത്തിൽ വന്നു. അപ്പോൾ ആദ്യത്തെ 2 വട്ടവും ഫ്രീ ആയി, സൗജന്യമായി വന്നു. അതായത് ഒന്നും പൈസ ഒന്നും കെട്ടിവെക്കേണ്ടി വന്നില്ല. പിന്നെ 50,000 രൂപ കെട്ടിവെച്ചു. ഈ ഇപ്രാവശ്യത്തെ വരവ് ശരിക്കും വലിയ വിവാദമുണ്ടാക്കി. ജാമ്യ വ്യവസ്ഥയിൽ ഇളവുണ്ട്, ജാമ്യത്തിലാണ്, എന്നിട്ടും വലിയ പോലീസ് പട താങ്കൾക്കൊപ്പമുണ്ട്. ഒരു സ്വാഭാവികമായി ഒരു സാധാരണ ജാമ്യമാണ് താങ്കൾക്കും ഉള്ളത്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പരിമിതികളോ അല്ലെങ്കിൽ അമിതമായി താങ്കൾക്ക് മേൽ ഒരു ഒരു റെസ്ട്രിക്ഷൻസ് വരുത്തുന്നുണ്ടോ? ശരിക്കും ഈ ഇപ്പം ഗോപികൃഷ്ണൻ പറഞ്ഞ അതിലും ചില ഒരു ഒരു യാഥാർത്ഥ്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അതിൽ. അതായത് ആദ്യം ജാമ്യം കിട്ടുന്നത് അല്ല, ഇങ്ങനെ വരാൻ കഴിയുന്നത് ഞാൻ ജയിലിലിരിക്കുമ്പോഴാണ്. അത് മകളുടെ വിവാഹത്തിന് വന്ന് അന്ന് വിചാരണ കോടതിയാണ് അതിന് അനുമതി തന്നത്. ഏകദേശം 1 ആഴ്ചയോളം 5-6 ദിവസം ഉണ്ടായിരുന്നു. അന്ന് 6 ഉദ്യോഗസ്ഥന്മാരാണ്, ഒരു ACP, ഒരു സർക്കിൾ ഇൻസ്പെക്ടർ, ഒരു സബ് ഇൻസ്പെക്ടർ, ഒരു ഹെഡ് കോൺസ്റ്റബിൾ, 2 കോൺസ്റ്റബിൾമാർ, ഇങ്ങനെ 6 പേരാണ് കൂടെ വന്നത്. ശരിക്കും അന്നാണ് പൈസ കെട്ടിവെച്ചത്. അന്ന് പൈസ കെട്ടിവെച്ച അന്ന് 18,000 something രൂപ മാത്രമാണ് കെട്ടിവെച്ചത്, അവിടെ കെട്ടിവെച്ചത്. അത് പിന്നെ ഒരു ഒരു ചർച്ചയിൽ എന്തോ ഒരു നമ്മുടെ ആളുകളിൽ നിന്ന് തെറ്റായൊരു കൃത്യമായിട്ടല്ലാത്തൊരു കണക്ക് വന്നുകൊണ്ടാണ് അങ്ങനെ പിന്നെ മാധ്യമങ്ങളിൽ വന്നത്. 50,000 അതെ, അത് 18,000 ശിഷ്ടം രൂപയെ കെട്ടിവെച്ചുള്ളൂ. അങ്ങനെ കെട്ടിവെക്കുക എന്ന് പറഞ്ഞാൽ അപ്പോഴും ഞാൻ പോലീസുകാരോടൊപ്പം ഞാൻ വാഹനത്തിൽ വരികയാണെങ്കിൽ ആ 18,000 രൂപയിൽ നിൽക്കും കാര്യങ്ങൾ. പിന്നെ ഞാൻ ഫ്ലൈറ്റിൽ വന്നു, എൻ്റെ ആരോഗ്യ പ്രശ്നമൊക്കെ ആയിട്ട് ഫ്ലൈറ്റിൽ വന്നതുകൊണ്ട് എൻ്റെ കൂടെ വന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുത്തു. അത് ഇവിടെ വന്നപ്പോഴവർ താമസിച്ചതൊക്കെ എൻ്റെ ഉത്തരവാദിത്തത്തിലാണ്. അങ്ങനെ കുറച്ച് പൈസയും കൂടെ ചിലവായി, അത്രയാണ് ഉണ്ടായിട്ടുള്ളത്. രണ്ടാമത് സത്യത്തിൽ അതൊരു വളരെ സുപ്രധാനമായൊരു കാര്യമാണ്. അതായത് ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഈ സുപ്രീം കോടതിയുടെ പെർമിഷൻ ശക്തമായ ഇടപെടലുണ്ടായി കിട്ടുന്നത് വരെ ഞാനിങ്ങോട്ട് വരുന്നതിന് ഞാനിങ്ങോട്ട് വന്നാൽ എൻ്റെ ജീവൻ വലിയ ഭീഷണിയൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് പ്രൊട്ടക്ഷൻ തരുന്നു എന്നൊക്കെ പറഞ്ഞാണ് പലരും പറഞ്ഞിരുന്നതും. ഞാൻ വരുന്നത് ഇഷ്ടപ്പെടാത്ത ചിലരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതും ഒക്കെ. പിന്നീട് സുപ്രീം കോടതിയുടെ ശക്തമായ ഇടപെടലുണ്ടായി വരാനുള്ള അനുവാദം കിട്ടിയപ്പോൾ പിന്നെ പറഞ്ഞ് ഞാൻ വരുന്നത് സമൂഹത്തിൽ സുരക്ഷിതത്വ പ്രശ്നം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ കണ്ടു ഒരു ചാനൽ, അതിന് മീഡിയ വണ്ണിലാണ് ഒരു ചർച്ചയിൽ ഒരാൾ അങ്ങനെ പറയുന്നത് കേട്ടു. സമൂഹത്തിന് സുരക്ഷിതത്വ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഡ്വക്കേറ്റ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി വന്ന ആളൊരു അഡ്വക്കേറ്റ് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു, ബാംഗ്ലൂരിൽ നിന്നുകൊണ്ട് കേട്ടു. ശരിക്കും ഈ രണ്ടാമത് എനിക്ക് വരവ് സുപ്രീം കോടതിയുടെ ചലമേശ്വറിൻ്റെ ബെഞ്ചിൻ്റെ അനുമതിയിലാണ് ഞാൻ വരുന്നത്. അന്ന് എൻ്റെ കൂടെ ഒരു ഒറ്റയാളും ബാംഗ്ലൂരിൽ നിന്ന് സെക്യൂരിറ്റിയായി വന്നിരുന്നില്ല. അതായത് കോടതി പറഞ്ഞിരുന്നത് പോകുന്നതിന് മുമ്പ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇൻറ്റിമേഷൻ കൊടുത്തിട്ട് പോകണം എന്ന് പറഞ്ഞു. നമ്മളതനുസരിച്ച് ഇൻറ്റിമേഷൻ കൊടുത്തു, ഇത്രാം തീയതി 3 മണിക്ക് ഇന്ന ഫ്ലൈറ്റിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവരുടെ ഭാഗത്തു നിന്ന് സുരക്ഷാഭടന്മാർ വേണമെന്നോ കൊണ്ടുപോകണമെന്നോ ഒന്നും പറഞ്ഞില്ല. ഞാൻ രാവിലെ സാധാരണ കോടതിയിൽ പോകുന്നത് പോലെ ഇറങ്ങി പോലീസുകാരോട് പറഞ്ഞ് ഞാൻ അറിയിച്ചിട്ടുണ്ട് സിറ്റി പോലീസ് കമ്മീഷണറെ ഇന്ന് പോകേണ്ട ദിവസമാണ്.
അപ്പോൾ ഞങ്ങൾക്ക് അറിയിപ്പൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. വൈകുന്നേരം ഞാൻ നിന്ന് ഞാൻ പോകാനിറങ്ങിയപ്പോൾ എൻ്റെ കൂടെ എയർപോർട്ട് വരെ CAR പോലീസ്, അവർ സെക്യൂരിറ്റിക്ക് മാത്രമുള്ള പോലീസാണ്, അവർ എയർപോർട്ട് വരെ ഇവിടെ ബാംഗ്ലൂർ എയർപോർട്ട് വരെ വന്നു. അവിടെ നിന്ന് ഞാനും എൻ്റെ സഹായികളായ രണ്ട് മൂന്ന് പേരും എൻ്റെ ഭാര്യ ഉൾപ്പെടെ നേരെ വന്ന് ഫ്ലൈറ്റിൽ കയറി തിരിച്ച് ഇവിടെ വന്നു. കേരളത്തിൽ വന്നിറങ്ങുമ്പോൾ കേരള പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. തിരിച്ച് അതുപോലെ തന്നെ പോയി ഞാൻ എയർപോർട്ടിൽ എത്തുന്നവരെ അറിയിച്ചു. അവിടെ പോലീസ് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഒരാൾ പോലും കർണാടക പോലീസിൻ്റെ പ്രതിനിധി വന്നില്ല. കേരളത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായില്ല, എനിക്കും ഒരു പ്രശ്നം ഉണ്ടായില്ല, കേരളീയ സമൂഹത്തിനും ഒരു പ്രശ്നവും ഉണ്ടായില്ല. അങ്ങനെയാണ് രണ്ടാമത്തെ വരവ് വന്ന്. എന്നിട്ടുള്ള അതിനുശേഷമുള്ള ഒരു വരവ്, തൊട്ടു മുമ്പുള്ള വരവ്, ആ വരവിലും നമ്മൾ പൈസയൊന്നും കൊടുത്തില്ല. ആ വരവിൽ അവർ പോലീസിനെ കൂടെ വിട്ടു. അന്ന് ഈ പിന്നെ കർണാടക പോലീസിൻ്റെ ശക്തമായ എസ്കോർട്ട് വേണമെന്നൊന്നും സുപ്രീം കോടതി പറഞ്ഞില്ലെങ്കിലും നാട്ടിൽ പോകാം പോലീസ് എസ്കോർട്ടോട് കൂടി എന്നൊരു വാക്ക് അതിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പിടിച്ചിട്ട് ഒരു വലിയ എസ്കോർട്ട് സംഘം അന്ന് വന്നിരുന്നു. പക്ഷേ ഞാനൊരു പൈസയും കൊടുക്കേണ്ടി വന്നില്ല, ഒന്നും ഉണ്ടായില്ല. ഇപ്രാവശ്യം ഇത്തവണയാണ് ഈ ട്രയൽ കോടതി ഇങ്ങനെ എസ്കോർട്ടോട് കൂടി പോകണം എന്നൊരു, അതിന് ചെലവ് ഓൺ കോസ്റ്റ് ആകണം എന്നൊരു വാക്ക് അതിൽ എഴുതി. അത് മദറിനെ കാണാൻ പോകുന്നതിന് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല, രണ്ടുവട്ടം വന്നിട്ടും. എന്തുകൊണ്ടോ കോടതി അങ്ങനെ എഴുതി, പ്രോസിക്യൂഷനും വാദിച്ചിരുന്നു അങ്ങനെ വേണമെന്ന്. അത് പിന്നീട് സുപ്രീം കോടതി പോകുമ്പോൾ സുപ്രീം കോടതി അത് അംഗീകരിച്ചു. അപ്പോഴാണ് ഈ 18.5 ലക്ഷവും പ്രശ്നങ്ങളും. കേരളത്തിൽ വന്ന ഉടനെ ഉസ്താദ് പറഞ്ഞത് എല്ലാവർക്കും നന്ദി പറഞ്ഞു. ഈ ഇപ്പോൾ ഈ കിട്ടിയിട്ടുള്ള ജാമ്യ ഇളവിൽ തനിക്ക് വേണ്ടി നിന്ന് എല്ലാവർക്കും നന്ദി പറഞ്ഞു. അതിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും താങ്കൾ ഉൾപ്പെടുത്തി. ഞാൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് നേതാക്കളെ എല്ലാം താങ്കൾ ഈ ആ ഘട്ടത്തിൽ അവർക്കെല്ലാം ഉള്ള നന്ദി താങ്കൾ അറിയിച്ചു. കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ആ സർക്കാർ ഉള്ളപ്പോഴാണ് താങ്കൾക്ക് 15 ലക്ഷം രൂപ കെട്ടിവെക്കണം എന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചത്. ഇത് പോലീസ് തലത്തിൽ മാത്രം നടന്ന ഒരു ഗൂഢാലോചനയായാണോ ഉസ്താദ് മനസ്സിലാക്കുന്നത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന കർണാടകത്തിൽ താങ്കളുടെ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് അനുവദിക്കപ്പെട്ടപ്പോഴും ഇത്ര വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടും ഇവിടെ വന്നിട്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് ഉസ്താദ് നന്ദി പറഞ്ഞത്? അത് ശരിക്കും ഈ വിഷയത്തിൽ ഞാൻ ജാമ്യാപേക്ഷ ഇടുന്ന ആ ഘട്ടത്തിൽ തന്നെ ഈ കേരളത്തിലെ രണ്ട് മൂന്ന് പ്രമുഖ കോൺഗ്രസ് നേതാക്കളെ പൂന്തുറസ്വരാജ് പോയി കണ്ടിരുന്നു. ഇതുപോലെ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി ജാമ്യാപേക്ഷ ഇടുകയാണ്, കർണാടക ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂല സമീപനം ഉണ്ടാകാൻ വേണ്ടി ഇടപെടണം എന്ന് പറഞ്ഞു. ആരൊക്കെയാണ് കണ്ടത്? അത് ഉമ്മൻചാണ്ടിയെ കണ്ടു, രമേശ് ചെന്നിത്തലയെ കണ്ടു, KC വേണുഗോപാലിനോട് ഫോണിൽ സംസാരിച്ചു, വിവരങ്ങളൊക്കെ എന്നെ അറിയിച്ചിരുന്നു. എപ്പോഴാണ് കണ്ടത്? അത് ആദ്യം ഞാൻ ഈ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ. ഏത് മാസം? ഈ ഇതേ ലാസ്റ്റ് കഴിഞ്ഞ ജൂലൈ ലാസ്റ്റാണ് ഞാൻ ഫയൽ ചെയ്യുന്നത്, ഇത് ഈ ഈ കോടതിയിൽ, ട്രയൽ കോടതിയിൽ. അതിനു മുമ്പ് തന്നെ അവരെ കണ്ടിട്ട് പറഞ്ഞിരുന്നു, ഒരു ഇടപെടൽ ഉണ്ടാകണം. ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഇവരോടൊന്ന് പറയണത് ഒരു മനുഷ്യാവകാശ പ്രശ്നമാണ്, മദറിനെ കാണലാണ്, മകൻ്റെ വിവാഹമാണ്. അതായത് ദേശീയ തലത്തിൽ ഒരു സമ്മർദ്ദം ഉണ്ടാകും. ദേശീയ തലമൊന്നും പറഞ്ഞില്ല, ഇവിടുന്ന് ഇവരൊന്നും എന്നേ പറഞ്ഞുള്ളൂ. അത്രേ ആവശ്യം മുമ്പതൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുള്ളതാണല്ലോ. പക്ഷെ നമ്മളപ്പോഴും സത്യസന്ധമായി പറഞ്ഞാൽ ചിന്തിച്ച് എന്താണെന്ന് വെച്ചാൽ, ഈ ട്രയൽ കോടതിയിൽ നിന്നൊരു അനുമതി കിട്ടുകയാണെങ്കിൽ ഒരുപാട് സാമ്പത്തിക ലാഭം ഉണ്ടാവും. സാമ്പത്തികം വളരെ ഇത്രയും കാലം കൊണ്ട് ഇങ്ങനെ ഈ നിയമ പോരാട്ടത്തിലായതുകൊണ്ടുള്ള പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ നോമ്പ് മാസത്തിലൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ പള്ളികളിലൂടെ നിന്നിറങ്ങി വരുന്ന ആളുകളുടെ മുമ്പിൽ ബക്കറ്റൊക്കെ പിടിച്ചാണ് പൈസയൊക്കെ പിരിച്ചു. അപ്പോൾ ആ പൈസ അനാമത്തായി ചിലവാകുന്നതിലുള്ള ഒരു വിഷമമുള്ളതുകൊണ്ട് സുപ്രീം കോടതി പോകുമ്പോൾ എങ്ങനെയായാലും നല്ലൊരു ചിലവ് വരും. പിന്നെ പോകേണ്ടി വരുന്നവരുടെ യാത്ര, അവരവിടെ തങ്ങൽ, തിരിച്ചവർ ഇങ്ങോട്ടുള്ള യാത്ര, പിന്നെ അവിടെ ഇപ്പം ഹാരിസ് ബീരാനും അതുപോലെ ഇതിൽ ബന്ധപ്പെടുന്ന അഡ്വക്കേറ്റ് ഉസ്മാനും ടോട്ടലി ഫ്രീ ആയിട്ടാണ്, അവർ രണ്ടുപേരും ടോട്ടലി ഫ്രീ ആയി. ഉസ്മാനാണ് ഇവിടെ നിന്നൊക്കെ എല്ലാം കൊണ്ടുപോയി അവിടെ ബ്രീഫ് ചെയ്യുന്നതും, അവിടെ ഹാരിസ് ബീരാനാണ് അതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതും, ശക്തമായി കോടതിയിൽ ഫയൽ ചെയ്യുന്നതും ഒക്കെ. കോൺഗ്രസ് നേതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ കോൺഗ്രസ് നേതാക്കളോട് ആവശ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് നേതാക്കളിൽ ചിലർ അവിടെ ബന്ധപ്പെട്ടു എന്നുള്ള വിവരവും ഞാൻ അവിടുത്തെ ചില എൻ്റെ ചില കൊച്ചു കൊച്ചു പൊളിറ്റിക്കൽ ബന്ധങ്ങൾ വെച്ച് എനിക്ക് അറിയാനും കഴിഞ്ഞു. ഞാനത് അന്വേഷിച്ചു. അപ്പോൾ ഇവിടുന്ന് ചിലർ വിളിച്ചിട്ടുള്ള വിവരവും, പരമേശ്വര അവിടുത്തെ അപ്പോഴദ്ദേഹത്തിനായിരുന്നു ആഭ്യന്തരത്തിൻ്റെ ചുമതല, പിന്നെ അടുത്ത രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞ് KPCC മാത്രം പ്രസിഡൻ്റായി. അങ്ങനെ ബന്ധപ്പെട്ടിരുന്നു എന്ന് എനിക്കറിയാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ രണ്ടാമത് ഇവരിത് സംഭവിച്ച് നമ്മൾ സുപ്രീം കോടതിയിൽ പോകുന്ന സമയത്തും സുപ്രീം കോടതിയിൽ അനുകൂല സമീപനം ഉണ്ടാകുന്നതിന് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ കേസിനെ സ്വാധീനിക്കുന്ന കാര്യമല്ലല്ലോ, ഇതൊരു മനുഷ്യാവകാശത്തിൻ്റെ പ്രശ്നം എന്നുള്ള നിലയിൽ വീണ്ടും അവരോട് ബന്ധപ്പെട്ടു. അപ്പോഴും അവർ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ആണ് എനിക്ക് അതേക്കുറിച്ചുള്ള ഒരു ബോധ്യം അതാണ്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ആ വിഷയത്തിൽ KC വേണുഗോപാലും ഒക്കെ പ്രത്യേകിച്ച് അവിടുത്തെ ചുമതലയുള്ള ആളെന്ന നിലയിൽ ഇടപെട്ടിട്ടുണ്ട്. അവിടെ നിന്ന് അവിടെ ഒരു സംഭവത്തിൻ്റെ അവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഈ ഇപ്പം ഞാൻ കർണാടകത്തിൽ തമിഴ്നാട്ടിൽ ഇരുന്നു. തമിഴ്നാട്ടിൽ ഇത്തരം കേസുകളെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് എന്ത് നിശ്ചയിക്കുന്നു അതുപോലെയാണ് പോലീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ജയലളിതയ്ക്ക് തന്നെ ഒരുപാട് വർഷം പുറത്തു വിടാതിരിക്കാൻ കഴിഞ്ഞതും
അതൊന്നും ശരിക്ക് പോലീസ് അവിടെ വലുതായിട്ട് പ്രശ്നമൊന്നും സൃഷ്ടിച്ചു കൊണ്ടല്ല, അത് ഗവൺമെന്റ് ഗവൺമെന്റ് തലത്തിൽ ഒരു തീരുമാനം എടുത്തു അവരുടേതായ ചില താല്പര്യങ്ങളുടെ പേരിൽ അങ്ങനെയൊക്കെയാണ്. പൂർണ്ണമായി സർക്കാർ നിയന്ത്രണത്തിലായിരുന്നു. ഈ കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ കർണാടകയിലുണ്ട്. ബാംഗ്ലൂർ ജയിലിൽ തന്നെ വിവിധ കേസുകളിൽ പെട്ട ആളുകൾ കിടക്കുന്നുണ്ട്, നമ്മുടെ കേസിൽ തന്നെയുള്ള പല ആളുകളും കിടക്കുന്നുണ്ട്. പക്ഷേ പൊതുവെ അവിടെ ഉള്ള ഒരവസ്ഥ, കർണാടകത്തിലുള്ള ഒരവസ്ഥ, ഇത്തരത്തിലുള്ള ഒരു കേസുണ്ടായി കഴിഞ്ഞാൽ ഗവൺമെൻറ് അതെല്ലാം ഒരു നെവർ മൈൻഡായിട്ട് അങ്ങനെ വിടുക എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കളിയും അവരുടെ ഒരു അപ്രമാദിത്വം അവിടെ വളരെ കൂടുതലാണ്. ഇതെനിക്ക് ഇത്രയും കാലം അവിടെ ഇരുന്നിട്ടുണ്ടായ ഒരു അനുഭവമാണ്. പിന്നെ ഞാനൊരു പൊളിറ്റിക്കൽ കാര്യം ചോദിക്കട്ടെ, ഈ ബാംഗ്ലൂർ സ്ഫോടന കേസിൽ പ്രോസിക്യൂഷൻ വാദങ്ങളൊക്കെ തന്നെയും സർക്കാരിന്റെ വാദങ്ങളായിരുന്നില്ല, പോലീസ് നൽകിയ വിവരങ്ങളുടെ എന്ന് പറയാൻ പറ്റില്ല, എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ സർക്കാർ ഈ കാര്യത്തിൽ ഒരു കൃത്യമായ നിർദ്ദേശം കൊടുത്ത് ഇന്നതുപോലെ പറയണം ഇന്നതുപോലെ പറയരുത് എന്നൊക്കെ പറയുന്ന ആ ഒരവസ്ഥയിൽ ഗവൺമെന്റിന്റെ ഒരു ഒരു അവധാനതയോടുകൂടിയും വളരെ ജാഗ്രതയോടുകൂടിയുള്ള ഒരു ഇടപെടൽ ഇത്തരം കാര്യങ്ങളിൽ അവിടെ ഉണ്ടാകാറില്ല. പൊതുവെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതാണ്. പിന്നെ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരെന്ത് ചെയ്യുന്നു, അത് ഉദ്യോഗസ്ഥന്മാരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അത് ഗവൺമെന്റിന്റെ ഒരു പരാജയമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിന്റെ പരാജയമായിരുന്നു യഥാർത്ഥത്തിൽ ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ തരത്തിൽ ഒരു അവരുടെ ഒരു ഗൂഢലക്ഷ്യത്തോടു കൂടിയുള്ള പെരുമാറും. അതെ 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 അതെ, അതങ്ങനെ തന്നെയാണ്. താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ കോൺഗ്രസ്സുകാരെ ഇവിടെ കണ്ടു, അവർ ആത്മാർത്ഥമായി ഇടപെട്ടു. ഈ ആത്മാർത്ഥമായ ഇടപെടൽ എന്നതുകൊണ്ട് ഉസ്താദ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ ചോദിക്കാൻ കാരണം, സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത് ദേശീയ തലത്തിലേക്ക് അവർ സന്ദേശങ്ങൾ അയക്കുക, ദേശീയ തലത്തിൽ നിന്നൊരു സമ്മർദ്ദം കർണാടക സർക്കാരിലേക്ക് വരിക എന്നാണല്ലോ. അല്ല, അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ കർണാടക ഗവൺമെന്റിനോട് സംസാരിച്ചിട്ട് ഈ വിഷയം ഒരുപക്ഷെ അവരും കരുതിയിട്ടുണ്ടാവും ഇതിങ്ങനൊരു വലിയ വിഷയമായിട്ട് ദേശീയ തലത്തിലേക്കൊന്നും കൊണ്ടുപോകേണ്ട ഒരു കാര്യമല്ലല്ലോ. ചെറിയൊരു പ്രോസിക്യൂഷൻ അവിടെ പോകുന്നത് കൊണ്ട് വിരോധമില്ല, അല്ലെങ്കിൽ എസ്കോർട്ടോടുകൂടി പോകണം ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നുള്ളതായിരുന്നു. പക്ഷെ അതപ്പോഴും വന്ന് മകന്റെ വിവാഹത്തിന് പോകാൻ പാടില്ല, ഉമ്മയെ കാണും, ഉമ്മയെ കാണുമ്പം അപ്പയെ കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ ഉള്ളൊരു നിബന്ധനകളൊക്കെ വെച്ചു. അപ്പോഴാണ് ഞാൻ പിന്നെ വളരെ ശക്തമായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി എസ്കോർട്ട് ഈ ഓൺ കോസ്റ്റ് എന്നൊരു വാക്ക് കൊടുത്തതിൽ പിടിച്ചിട്ട് ഇങ്ങനെ വലിയ തുകയങ്ങ് നിശ്ചയിച്ച് എൻ്റെ മുമ്പ് ജി എസ് ടി തന്നെ 2.5 ലക്ഷം ഒക്കെ ഉണ്ടെന്നപ്പോൾ ഞാൻ കരുതി. അത് ഞാൻ ചെയ്യുന്ന, അത് ഞാൻ സത്യത്തിൽ ചിന്തിച്ചത്, അപ്പോഴും ഞാൻ ചിന്തിച്ച ഇതാണ്, ഇപ്പോൾ ഒരു അത്രയും പൈസയൊക്കെ എനിക്ക് പെട്ടെന്ന് കളക്ട് ചെയ്യാൻ കഴിയില്ലെങ്കിലും ഈ വിഷയം അറിഞ്ഞപ്പോൾ ഗൾഫിലുള്ള പാർട്ടിയുടെ പ്രവാസി സംഘടനയുണ്ട്, PCF, പീപ്പിൾസ് കൾച്ചറൽ ഫോറം. അവർ സാധാരണ തൊഴിലാളികളൊക്കെ അവിടെ, പക്ഷെ അവരൊക്കെ കൂടി കൂടിയാലോചിച്ചിട്ട് ഉസ്താദ് പോകണം, ഞങ്ങൾ പൈസ സംഘടിപ്പിച്ച് എത്തിച്ചു തരും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ എനിക്ക് തരാനുണ്ട്, പക്ഷേ പരപ്പനങ്ങാടിക്കാരൻ സക്കരിയാക്ക് അങ്ങനെ പോകേണ്ടി വന്നാൽ ആര് കൊടുക്കും? അതുപോലെ ഇരിക്കുന്ന വേറെ എത്രയോ വിചാരണ കേസുകൾ കഴിയുന്ന എത്രയെത്രയോ നിരപരാധികളായ പാവങ്ങളായ ആളുകളുണ്ട്, അവർക്ക് ആര് കൊടുക്കും? അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇത് ഞാൻ കാരണം ഈ ഒരു തെറ്റായ കീഴ്വഴക്കം വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇത് രാജ്യത്ത് തന്നെ സുപ്രീം കോടതിയുടെ ഒരു വിധിയാണല്ലോ ഇങ്ങനെ കൊണ്ടുവരുന്നത്, അപ്പോൾ പിന്നെ അതൊരു വലിയൊരു അപകടകരമായൊരു സംഭവമായിട്ട് നിലനിൽക്കും. അങ്ങനെയാണ് ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചത്. സത്യത്തിൽ സുപ്രീം കോടതിയിൽ വീണ്ടും പോകണമെന്ന് പോലും ഞാൻ അപ്പോഴും ചിന്തിച്ചിരുന്നില്ല. ഞാൻ പോകുന്നില്ല, വേണ്ട, ഞാനില്ലാതെ തന്നെ മകൻ്റെ വിവാഹം നടക്കും, ഉമ്മയെ കാണൽ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നീടാകാം എന്ന രീതിയിൽ ചിന്തിച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷെ വക്കീലുമാർ പ്രശാന്ത് ഭൂഷണെ ഈ വിവരം ആരിസ് ബീരാൻ അറിയിച്ചപ്പോൾ പ്രശാന്ത് ഭൂഷൺ വളരെ രോഷാകുലനായിട്ട് പറഞ്ഞു, ഇത് പോയേ പറ്റുള്ളൂ, മദനിയോട് വിളിച്ച് പറ, നിങ്ങൾ പോകണം നിർബന്ധമായിട്ടും, സുപ്രീം കോടതിയെ സമീപിക്കണം, കോടതിയുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെ അഡ്വക്കേറ്റ് ഉസ്മാൻ അതുപോലെ നമ്മുടെ കേസ് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന പാർട്ടി എന്നുള്ള റജീബൊക്കെ വളരെ ശക്തമായിട്ട് പോകാൻ ആഗ്രഹിച്ചു. പിന്നെ ഞാൻ എന്നാൽ നിങ്ങൾ പോവാന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ ഇത് അനുവദിക്കുകയായിരുന്നു. ഉസ്താദ് പറഞ്ഞത് ഈ ഗൂഢാലോചന ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉസ്താദിനെ ബോധപൂർവ്വം തടഞ്ഞു നിർത്താൻ വേണ്ടി ശ്രമം കർണാടകത്തിലെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന പല ഇടങ്ങളിൽ നിന്നും ഒളിഞ്ഞും തെളിഞ്ഞും, ആസൂത്രിതമായി എന്ന് പറഞ്ഞില്ല, കൂട്ടായി എന്ന് പറഞ്ഞില്ല, പക്ഷേ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഉസ്താദിനെതിരെ. അതിൽ 90s മുതൽ അബ്ദുൽ നാസർ മദനിയെ കേരളം മനസ്സിലാക്കിയ ഒരു ഭീകരവാദത്തിൻ്റെ മുഖമാണോ അബ്ദുൽ നാസർ മദനി എന്ന സംശയം, അതിനുശേഷം പിന്നീട് കോയമ്പത്തൂർ കേസിൽ താങ്കൾ കുറ്റവിമുക്തനായി തിരിച്ചു വന്ന ശേഷം താങ്കൾ പറഞ്ഞു, മുൻകാലങ്ങളിൽ ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ നടപടികളിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റിതിരുത്തിക്കൊണ്ട് ഒരു മതേതരത്വത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും വഴികളിലേക്ക് ഞാൻ കടന്നു വരാൻ പോവുകയാണെന്ന്. അബ്ദുൽ നാസർ മദനിയെ ഭീകരവാദത്തിൻ്റെ മുഖമായി തന്നെ അവതരിപ്പിച്ച് അതേ അതൊരു പ്രതീകമാക്കി മാറ്റി അങ്ങനെ തന്നെ അവതരിപ്പിക്കപ്പെടാൻ വേണ്ടിയുള്ള ഗൂഢാലോചന കേരളത്തിൽ നടക്കുന്നുണ്ടോ? അതിൻ്റെ ഭാഗമായിരുന്നു താങ്കൾ നടത്തിയിട്ടില്ലാത്ത പരാമർശങ്ങളെ, പ്രസംഗങ്ങളെ തെറ്റായി എടുത്ത് പ്രയോഗിക്കുന്നതിലൂടെ സംഭവിച്ചത്? അതെ, അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോൾ എൻ്റെ അറസ്റ്റിൻ്റെ സമയത്ത് ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വളരെ എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ അത് ഞാൻ ഇപ്പോഴും പറയാൻ പറ്റിയ സാഹചര്യമല്ല.
ഉദ്യോഗസ്ഥ തലത്തിൽ വളരെ ഉന്നതങ്ങളിൽ നിന്ന് തന്നെ ശക്തമായ ഇടപെടലുകളും ഗൂഢാലോചനകളും ഒക്കെ ഉണ്ടായിട്ടു. ബാംഗ്ലൂർ സ്ഫോടനം കേസ് അത് എന്നെ പെടുത്തിയതിൻ്റെ പിന്നിൽ. അത് ഞാൻ കസ്റ്റഡിയിലിരുന്നു 10 ദിവസം, അവരുടെ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമായി. അത് അപ്പോൾ എനിക്കത് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ പറയുന്നതിനുള്ള എനിക്ക് പരിമിതികളുണ്ട്. എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു ബാംഗ്ലൂർ സ്ഫോടന കേസിൽ താങ്കൾ പറഞ്ഞ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമായി എന്ന് ഞാൻ പറയുന്നില്ല. അതല്ല രാഷ്ട്രീയ തലത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ശക്തമായ ഗൂഢാലോചനകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് തീർച്ചയായിട്ടും രാഷ്ട്രീയമായ പിന്തുണയും പല ഭാഗത്തു നിന്നും അവർക്ക് കിട്ടിയിട്ടുണ്ടാകും. എന്നല്ലെങ്കിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെ ഇപ്പം ഒരു അവർക്ക് മാത്രമായിട്ടൊരു കാര്യം അങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവർക്ക് അതിൻ്റെ പിന്തുണകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് നമുക്ക് മറ്റൊരവസരത്തിൽ ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് ചർച്ച ചെയ്യാം. ഗൂഢാലോചന എന്തിന്? അതെ അതെ, അല്ല അത് അത് ഈ പറഞ്ഞതാണ്. അതായത് പിന്നെ എപ്പോഴും രാജ്യത്തെ തീവ്രവാദത്തിൻ്റെ പ്രതീകമായി ഒരു അത്യാവശ്യം, അപ്പോഴൊക്കെ ഇപ്പോഴാണല്ലോ എനിക്കിങ്ങനെ ഞാൻ ഇത്ര അങ്ങ് ശോഷിച്ചു പോയത്, അപ്പോഴൊക്കെ അത്യാവശ്യം അതിന് പറ്റിയൊരു രൂപവും ഭാവമൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ ആരോഗ്യം ഉണ്ടായിരുന്നു, തൊപ്പി ഉണ്ടായിരുന്നു, ദാടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഒരാളെ ഇങ്ങനെ കൊണ്ടു നടക്കുക എന്നുള്ളത് കൊണ്ട് അവർക്കുണ്ടാകുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇങ്ങനെ കൊണ്ടു നടക്കാൻ കഴിയുന്നതിൻ്റെ പേരിലുള്ള കുറേ നേട്ടങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ, ഞാൻ എൻ്റെ ഈ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കി ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. നമുക്കൊരു സമയത്തിനീട് അത് വിശദീകരിക്കാം എന്ന് മാത്രമേ ഇപ്പോൾ അതേക്കുറിച്ച് പറയുന്നുള്ളൂ. തീവ്രവാദത്തിൻ്റെ പ്രതീകമായി അത് ഒരു ഏതെങ്കിലും ഒരാൾ, ഇപ്പോൾ എൻ്റെ കേസിൽ തന്നെ ഉൾപ്പെടെയും മറ്റു പല കേസുകളിലൊക്കെ ഒരുപാട് പേര് കിടക്കുന്നുണ്ടല്ലോ. പക്ഷേ എൻ്റെ വിഷയം ശ്രദ്ധിക്കപ്പെടുന്നത് പോലെ ആ നിലയിൽ അത് ശ്രദ്ധിക്കപ്പെടുന്നില്ല. അപ്പോൾ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ ഇതിൻ്റെ പ്രതീകമായി ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് ഇന്ത്യയിൽ ഇസ്ലാമിക തീവ്രവാദവും ഭീകരവാദവും ഒക്കെ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുക എന്നുള്ളത് ചിലർക്ക് ആവശ്യമാണ് ഈ രാജ്യത്ത്. അന്ന് ചില ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരുടേതായിരുന്നു പ്രധാന ആവശ്യമെങ്കിൽ ഇന്നിപ്പോൾ ഒരു പക്ഷേ അത് രാഷ്ട്രീയ തലത്തിൽ അന്നത്തെക്കാൾ കൂടുതൽ പ്രസക്തി ആ കാര്യത്തിനുണ്ടാകാം. അതുകൊണ്ട് അത് കുറേ കൂടി ആ നിലയിലേക്ക് നീങ്ങുന്നുണ്ട്. രാജ്യത്താകമാനം അപകടത്തിൻ്റെ സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, രാഷ്ട്രീയ സാഹചര്യമാണ്. കേരളത്തിൽ മാത്രമാണ് സമാധാനത്തിൻ്റെ ഒരു തുരുത്തുള്ളത്. ഇവിടെയും ചിലർ നടത്തുന്നുണ്ട് അത്തരം അപകടത്തിനുള്ള സാധ്യതകൾ, ചിലർ നോക്കുന്നുണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞു. അതൊന്ന് വിശദീകരിച്ച് തരാം. അല്ല, അത് ഈ രാജ്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ പറയേണ്ടതല്ലോ. നിങ്ങളൊക്കെ തന്നെ നിരന്തരം ചർച്ച ചെയ്യുന്നുണ്ടല്ലോ ഓരോ ദിവസവും രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ പറ്റി. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കർണാടകത്തിലിരിക്കുന്നു, മറ്റു പല സ്റ്റേറ്റുകളിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു, കർണാടകയിൽ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സത്യത്തിൽ കേരളത്തിൽ ഒരു ഈ മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ അസത്യങ്ങളോ അർദ്ധസത്യങ്ങളോ പെട്ടെന്ന് ഇത് ചെയ്തിട്ട് അതങ്ങോട്ട് പ്രചരിപ്പിച്ച് വളരെ പെട്ടെന്ന് കലാപങ്ങൾ അഴിച്ചുവിടാനൊക്കെ കഴിയാത്ത ഒരു സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിലുണ്ട്. മറ്റ് പലതരത്തിലുള്ള സാഹചര്യങ്ങളും അതിന് പ്രതികൂലമാണ്. പക്ഷെ അതങ്ങനെ ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ചില കാര്യങ്ങൾ നടക്കുന്നു എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. പക്ഷെ ആ അത്തരം കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഞാൻ കേരളത്തിലേക്ക് വരുന്ന ദിവസം സത്യത്തിൽ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ എൻ്റെ ഒരു വളരെ അങ്ങേയറ്റത്ത് പോലും ഒരു മൈനസ് ഒരു വളരെ 0.001% പോലും ഞാൻ ചിന്തിക്കാത്ത ഒരു കാര്യത്തിൻ്റേതാക്കി ആ പ്രസംഗത്തെ മാറ്റിക്കൊണ്ട് ഈ വരുന്ന ആൾ ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ മുഴുവൻ ഹിന്ദുക്കളുടെയും വിശ്വാസത്തെയും അവരുടെ ആചാരങ്ങളെയും ഒക്കെ അതിശക്തമായി ആക്ഷേപിച്ച ആളാണ്. ഈ ആളിനാണ്, ഇയാളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഇവിടെ വലിയ സഹായവും പിന്തുണയൊക്കെ കൊടുത്തത്. സത്യത്തിൽ ഗവൺമെൻറ് ഒരു കത്തയച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു സഹായവും വേറെ ഒന്നും നമുക്കറിയാമല്ലോ. എന്താ സഹായിക്കാൻ കഴിയുന്നതും പരിമിതികളുണ്ട്. അവിടുത്തെ ഗവൺമെൻറ് വേറെയാണ്, ഇവിടുത്തെ ഗവൺമെൻറ് വേറെ പാർട്ടിയുടേതാണ്. രണ്ടു ഒരേ പാർട്ടിയുടെ ഗവൺമെൻറ്റായ ചിലപ്പോൾ കുറച്ചുകൂടി എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രചരണം ഇങ്ങനെ അഴിച്ചു വിട്ടത് വന്നു കഴിഞ്ഞപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ വല്ലാത്ത മനോവേദന തോന്നി. പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് ഈ വന്നത് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് മുമ്പിൽ അനൗൺസ്മെൻറ്റോ വാഹനങ്ങളോ ഒന്നുമില്ലാതെയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഈ വെളുത്തമണൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവിടെ ആരും ചാനലുകാരോ പത്രക്കാരോ ഒന്നുമില്ല. ഇത് എൻ്റെ നാടാണല്ലോ, ഇത് ഞാൻ പിച്ച വെച്ച് നടന്ന നാടാണ്. എത്ര അമ്മമാരും പെങ്ങന്മാരുമാണ് ഹിന്ദുക്കളായ വളരെ വൃദ്ധകളായ സ്ത്രീകൾ റോഡിൽ നിന്നിട്ട് ഇങ്ങനെ നെഞ്ചത്തരച്ചിട്ട് കരയാണ് എന്നെ കണ്ടിട്ട്. ഇതാണ് എൻ്റെ നാട് എനിക്ക് തരുന്നത്. ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പോകുന്ന സമയത്ത് മെനഞ്ഞാൽ നീ തൊട്ട അൻവാർഷേരിയുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരു ഹിന്ദു സഹോദരൻ, ഞാൻ ഇവിടുന്ന് മെനഞ്ഞാന്ന് പോകുന്നതിന് തൊട്ട് മുമ്പ് എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നു. അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളാണ്. ആദ്യം വന്ന് കണ്ടു, ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇവിടെ അടുത്തുള്ള ആളാണ്, ഈ അൻവാർഷേരിയെന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്ന അകലത്തുള്ള ആൾ.
എടുത്തെന്ന് പറഞ്ഞ് പോയി. പോയിട്ട് അങ്ങ് പുറത്തു നിന്ന് ആളുകളോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ കേസിന് വേണ്ടി എന്തെങ്കിലും സഹായം കൊടുത്താൽ സ്വീകരിക്കുമെന്ന് ചോദിച്ചു. നിങ്ങൾ തന്നെ പോയി പറഞ്ഞു നോക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ അടുക്ക് വന്നിട്ടൊരു പൈസ എൻ്റെ കൈ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, തള്ളിക്കളയരുത്, ഇത് വാങ്ങണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് തന്നു. ഞാൻ ഇത്രയും വലിയൊരു ഒരു ഹിന്ദു വിരുദ്ധ ഭീകരവാദിയാണ് എങ്കിൽ എൻ്റെ അൻവാർ ഷേരിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളെന്നല്ലേ അത് ബോധ്യം ഉണ്ടാകേണ്ടത്. അങ്ങനെ എത്രയെത്രയോ ആളുകളിൽ നിന്ന് എനിക്ക് പിന്തുണ കിട്ടുന്നു. എൻ്റെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തുള്ള ആളുകളിൽ ബഹുഭൂരിപക്ഷം പേരും ആ മുസ്ലിം സഹോദരങ്ങളും നേതാക്കളും അല്ലേ. ഞാൻ ഇത്രയും കാലം ഈ രാജ്യത്ത് എൻ്റെ പ്രസംഗങ്ങളിൽ ഏറ്റവും ശക്തമായി ഞാൻ പ്രസംഗിച്ചു എന്ന് പറയപ്പെടുന്ന, ഞാൻ തന്നെ പിന്നീട് പുനർവിചിന്തനം നടത്തിയ പ്രസംഗങ്ങൾ നടത്തിയ കാലമാണ് 1990 കാലഘട്ടങ്ങൾ. അന്നത്തെ ഒന്ന് ഒരു പ്രസംഗത്തിൽ പോലും ഞാൻ ഈ പിന്നെ ബാബരി മസ്ജിദ് പ്രശ്നം തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രനുമായി ബന്ധപ്പെടുത്തിയാണല്ലോ അതിനെ ആ വിഷയങ്ങൾ ഉണ്ടാകാൻ. അന്നെല്ലാം ശ്രീരാമചന്ദ്രൻ സമാധാനത്തിൻ്റെ പ്രതീകമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ച, അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ കലാപം ഉണ്ടാക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാണ് അന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുള്ളത്. പക്ഷേ 90-കളുടെ തുടക്കത്തിൽ ഉസ്താദ് ISS രൂപീകരിക്കുന്ന സമയത്ത് താങ്കളുടെ മുദ്രാവാക്യം മുസ്ലിങ്ങൾക്കുള്ള ഒരു സ്വയം പ്രതിരോധം എന്നതായിരുന്നു. പക്ഷെ പിന്നീട് ഈ പറയുന്ന കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കപ്പെട്ട് തങ്ങൾ 2007 തിരിച്ചു വന്നപ്പോൾ അത് മാറുന്നു. അവർണന് അധികാരം, അതേപോലെ തന്നെ ഏറ്റവും അധികം കഷ്ടത അനുഭവിക്കുന്നവർക്ക് അവർക്ക് മോചനമുണ്ടാകണം എന്ന മുദ്രാവാക്യത്തിലേക്ക് അത് മാറി. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മാനസാന്തരത്തിൽ നിന്നുണ്ടായ ഒരു മുദ്രാവാക്യമായിരുന്നു. ഈ പഴയ പ്രസംഗത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞു, പഴയ പ്രസംഗം വീണ്ടും ഒരിക്കൽ കൂടി കാണാൻ ഉസ്താദ് തയ്യാറാണ്? അല്ല, പ്രസംഗം ഞാനിപ്പോഴും അതൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ എന്താണ് തോന്നുന്നത്? ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്, അതായത് ഈ പറഞ്ഞതിൽ ഒരു ചെറിയൊരു യാഥാർത്ഥ്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് 90-കളുടെ ആദ്യത്ത് ഞാൻ ഈ സംസാരിക്കുന്ന സമയം എൻ്റെ പൊതുജീവിതത്തിൻ്റെ തുടക്കമാണ്. ഞാനൊരു പ്രഭാഷകനായി, ഒരു മതപ്രഭാഷകനായി മാത്രം രംഗത്ത് വന്ന ആളാണ്. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് മതവിദ്യാഭ്യാസത്തിലേക്ക് പോയ ഒരാളാണ്. കുറച്ച് വായിക്കുമായിരുന്നു എന്നുള്ളതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ അധികം മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് കൊണ്ടും കുറച്ച് ഈ രാജ്യത്ത് നടക്കുന്ന കലാപങ്ങളെയൊക്കെ പറ്റി പ്രസംഗിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പം അതിന് പോലും കാരണമായത് കേരളത്തിലുണ്ടായ കുറേ സംഭവങ്ങളാണ്. അലവി കുഞ്ഞുമൗലവിയുടെ വധം, കാട്ടൂരുപള്ളിയിൽ അലിമൗലവിയുടെ വധം, നബിദിന റാലിക്കെതിരെയുള്ള വെടിവെപ്പ്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായപ്പോഴാണ് ഞാനിങ്ങനെ രൂപപ്പെട്ടു വരുന്നത് പ്രസംഗത്തിലൂടെ. അത് മതപ്രഭാഷണം അതിന് മുമ്പേ നടത്താറുണ്ട്, വിദ്യാർത്ഥിയായിരിക്കുന്ന ആദ്യഘട്ടം മുതലേ നടത്താറുണ്ട്. ആ മതപ്രഭാഷണത്തിൽ ഇങ്ങനൊരു ഒരു 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 ചെറിയ തിരിവ് വന്നത് ആ ഘട്ടത്തിലാണ്. അപ്പോൾ അന്ന് ഈ സംസാരിക്കുമ്പോൾ ബാബരി മസ്ജിദ് ഡെമോളിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ, അതിനോട് ബന്ധപ്പെട്ട് നടക്കുന്ന കലാപങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ വളരെ രൂക്ഷമായി സംസാരിച്ചിട്ടുണ്ട്. ആ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും, ഇപ്പോൾ ഭഗൽപൂർ കലാപം ഞാൻ അവതരിപ്പിച്ച സംഭവം ശരിയായിരുന്നു, അവിടെ കലാപം ഉണ്ടാവുകയും അങ്ങനെ ഒരുപാട് കലാപങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാനത് കേരളീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞതിന് ഞാൻ ഉപയോഗിച്ച ആ ശൈലിയും കാര്യങ്ങളും കുറച്ചധികം മൂർച്ചയേറിയതായിപ്പോയി എന്നുള്ളതാണ് അതിനകത്തുണ്ടായ ഒരു പ്രശ്നം. അതിൽ എനിക്ക് കൃത്യമായ കുറ്റബോധം ഉണ്ടാവുകയും ആ കുറ്റബോധമാണ് പിന്നീട് ഞാൻ വന്നപ്പോൾ പറഞ്ഞത്, ജനങ്ങളോട് പറഞ്ഞ്. പക്ഷേ ഈ 93-ൽ PDP രൂപീകരിക്കുന്നത് നബിദിനത്തിൻ്റെ ദിവസമല്ല, പ്രവാചകൻ മുഹമ്മദ് നബി ജനിച്ച ദിവസമല്ല PDP ഉണ്ടാക്കിയത്, ഡോക്ടർ അംബേദ്കർ ജനിച്ച ദിവസമാണ് PDP ഉണ്ടാക്കിയത്. അങ്ങനെ PDP ഉണ്ടാക്കിയപ്പോൾ PDP ആദ്യത്തെ, ഞാൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത രണ്ടാമത്തെ ആൾ സുവർണകുമാറായിരുന്നു. പിന്നെ ഒരുപാട് ദലിത് വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ആ ഭാഗത്തേക്ക് ദീർഘമായി പോകാൻ സമയമില്ലല്ലോ. പക്ഷേ ഞാൻ അന്ന് ഈ 93-ൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ദലിത് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യം പറഞ്ഞു, അവർണ്ണന് അധികാരം എന്നുള്ള മുദ്രാവാക്യം പറഞ്ഞു. ആ മുദ്രാവാക്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പിലും തിരൂരങ്ങാടി ഉപതെരഞ്ഞെടുപ്പിലും വളരെ നല്ല നിലയിൽ വോട്ട് സ്കോർ ചെയ്തത്. ഇതൊക്കെ എല്ലാം ഉണ്ടായി ജനറൽ സീറ്റിൽ, മുസ്ലിം സമുദായത്തിന് 80%-ത്തിലധികം വോട്ടുള്ള ജനറൽ സീറ്റിൽ ദലിതനായ ഒരാളെ നിർത്തി മത്സരിപ്പിച്ച് രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികളോട് മത്സരിച്ചിട്ട് ജയിച്ചു ആ ദലിതൻ. ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ. പക്ഷേ അന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ 90-ൻ്റെ പ്രസംഗത്തിൻ്റെ ആ എഫക്റ്റ് ഇങ്ങനെ പലരുടെയും മനസ്സിലിരിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര വലിയ ഗൗരവത്തോടുകൂടി ആരും ശ്രദ്ധിച്ചില്ല എന്ന് മാത്രം. കുറേ ആളുകൾ ശ്രദ്ധിച്ചവരൊക്കെ ഒരുപാട് ദലിതകളും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ PDPയിൽ വരുമൊക്കെ ചെയ്തു. പക്ഷേ അന്ന് ഞാൻ സംസാരിക്കുമ്പോൾ, അപ്പോഴും ഞാൻ ഈ ദലിത് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യം പറയുമ്പോൾ ഞാൻ ഈ മേൽജാതി മേധാവിത്വത്തോട് ബന്ധപ്പെട്ടുള്ള കുറേ കണക്കുകളും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് ശക്തമായി സംസാരിക്കുമായിരുന്നു. ആ സംസാരം കേൾക്കുന്ന സവർണ വിഭാഗത്തിൽപ്പെട്ട ഒരാളിന് ഞാനൊരു സവർണ വിഭാഗത്തിൻ്റെ ശത്രുവാണ് എന്ന് തോന്നാവുന്ന വണ്ണമുള്ള ഒരുപാട് പ്രയോഗങ്ങൾ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ജയിലിലായി കഴിഞ്ഞ് ഈ കാര്യത്തിലൊരു പുനർവിചിന്തനം നടത്തുന്നതിന്
ചിന്തിക്കുന്നത് തന്നെ, ആ ഒരു ചിന്ത വന്നത് തന്നെ, ഞാൻ ജയിലിലായി ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ എൻ എസ് എ ഒക്കെ ചുമത്തുന്ന ഘട്ടത്തിൽ കേരളത്തിലെ മുസ്ലിം സമുദായ നേതൃത്വമൊക്കെ ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുകയായിരുന്നു എന്താ സംഭവിക്കുന്നതെന്നറിയാതെ. പക്ഷേ ഈ എൻ എസ് എ ചുമത്തിയ ആ ഘട്ടത്തിൽ ഉൾപ്പെടെ രംഗത്ത് വന്നുകൊണ്ട് ശക്തമായി സംസാരിച്ച ഒരാൾ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരാണ്. അപ്പം ഈ പിന്നെ മുകുന്ദൻ സി മേനോനും ഇവരൊക്കെ മേൽജാതി വിഭാഗത്തിൽപ്പെട്ട ബ്രാഹ്മണരോ മേനോനോ ഒക്കെ ആയ ആളുകളാണ്. അവർക്കൊന്നും ഞാൻ ഈ വിഭാഗങ്ങളെ അവർ അമിതമായ അധികാരം കൈയടക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ രൂക്ഷമായി വിമർശിച്ചതൊന്നും എൻ്റെ ഒരു മനുഷ്യാവകാശങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിന് അവർക്കാർക്കും അതൊരു തടസ്സമായില്ല. ഇതെന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു അവിടെ ഇരുത്തിക്കൊണ്ട്, ജയിലിലിരുന്നു കൊണ്ട് ഞാൻ ഒരുപാട് ചിന്തിക്കുന്നതിന് അത് കാരണമായി. അതിനുശേഷം പിന്നീട് ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവർണ ഐക്യവും ദലിത് പിന്നോക്ക വിഭാഗങ്ങളുടെ ഐക്യവും ഒക്കെ പറയുന്നതിൻ്റെ അതേ ഗൗരവത്തിൽ തന്നെ എല്ലാ വിഭാഗങ്ങളിലും പെട്ട മതേതര വിശ്വാസികളുടെ കൂട്ടായ്മ എന്നുള്ളൊരു വലിയ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് 98 മാർച്ച് 31 സോഷ്യൽ ജസ്റ്റിസ് മീറ്റ് എന്ന് പറഞ്ഞിട്ട് മുലായം സിംഗ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയൊക്കെ ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നത്. അതിൽ ഉസ്താദ് പറഞ്ഞല്ലോ അന്നും ഈ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചിരുന്നു, പക്ഷെ അത് വേണ്ട രീതിയിൽ സ്വീകരിക്കപ്പെടാനുള്ള ഒരു പരിഭാഗത സമൂഹത്തിന് ഉണ്ടായിരുന്നില്ല എന്ന്. ഇന്നിപ്പോൾ ഒരു ഹൈന്ദവ രാഷ്ട്രീയ പരിസരം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ മുദ്രാവാക്യത്തിന്റെ പ്രസക്തിയെ എത്രത്തോളം അത് സ്വീകരിക്കപ്പെടാനുള്ള ഒരു സാമൂഹികമായ ഒരു ഉണർവ് കേരളത്തിനുണ്ടെന്ന് താങ്കൾ കരുതുന്നു? അത് ഇപ്പോഴും കുറേ കൂടി കല്ലും നെല്ലും വേർതിരിയുന്ന ഒരു ടൈമാണ്. മുമ്പത്തേക്കാൾ ഉപരി കല്ലും നെല്ലും വേർതിരിയുന്ന ഒരു ടൈമാണ് ഇപ്പോഴും. അതായത് നമ്മൾ കാണുന്നുണ്ട് ഇന്നലകളിലൊക്കെ കുറേ അധികം ഈ മനുഷ്യാവകാശ പക്ഷത്ത് നിന്നവരോ അല്ലെങ്കിൽ ഈ അവർണ രാഷ്ട്രീയത്തിൻ്റെ പക്ഷത്ത് നിന്നവരോ ഒക്കെ പോലും കേരളത്തിൽ പോലും അത്തരത്തിലുള്ള ചില സംഘടനകൾ ഉൾപ്പെടെ അപ്പുറത്തേക്ക് ശക്തമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുമ്പ് ഈ ആശയത്തിന് വേണ്ടി ശക്തമായി നിലകൊള്ളുകയും സംസാരിക്കുകയൊക്കെ ചെയ്തവരാണ്. അപ്പോൾ ഈ അധികാരത്തോട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അധികാരം വളരെ ശക്തമായ ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ പിന്നീട് അതിൻ്റെ ഭാഗമായിട്ടങ്ങ് മാറലാണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ പല സംഘടനകൾക്കും വ്യക്തികൾക്കും ഒക്കെ വന്നിട്ടുണ്ട്. അതായത് ആ മുദ്രാവാക്യത്തിന് പഴയ കെട്ടുറപ്പില്ല. ആ മുദ്രാവാക്യം മുമ്പ് മുഴക്കിയിരുന്ന ആളുകൾക്ക് ആ മുദ്രാവാക്യത്തോട് നീതി പുലർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ ആ മുദ്രാവാക്യം മുമ്പത്തേക്കാൾ വളരെ പ്രസക്തമായ സമയമാണിപ്പോഴെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും രാഷ്ട്രീയമായ അഭിപ്രായവും തന്നെയാണ്. ആ മുദ്രാവാക്യത്തിന് ഇപ്പോൾ വലിയ പ്രസക്തിയുണ്ട്. വളരെ ഗൗരവമായി അത്തരത്തിലുള്ള ശ്രമം നടക്കേണ്ടതുണ്ട്. പക്ഷേ ഞാൻ ആവർത്തിച്ച് പറയുന്നു, അതൊരു ഒരു മുസ്ലിം രാഷ്ട്രീയം എന്നുള്ള ഒരു സംഭവമല്ല, ഒരു മർദ്ദിതപക്ഷ രാഷ്ട്രീയം, ഒരു പീഡിതപക്ഷ രാഷ്ട്രീയം എന്ന അവസ്ഥയിൽ അതിനെ രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ. 2009 പൊന്നാനിയിൽ LDF കൺവെൻഷൻ നടക്കുമ്പോൾ ഇന്ന് മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ പറഞ്ഞു, അബ്ദുൽ നാസർ മദനി ഭീകരതയുടെ മുഖമല്ല, ഭീകരതയ്ക്കെതിരായി സംസാരിക്കുന്ന ശബ്ദമാണ് അബ്ദുൽ നാസർ മദനി. ആ രീതിയിൽ താങ്കൾ ഇടതുപക്ഷത്തിന് ഇടതുപക്ഷം താങ്കളെ ആ നിലയ്ക്ക് സ്വീകരിച്ചു. പക്ഷേ ഇവിടുത്തെ മുസ്ലിം ലീഗ് എന്ന സംഘടന അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾ അബ്ദുൽ നാസർ മദനിയെ ആ നിലയ്ക്ക് താങ്കളുടെ പാകമായ മനസ്സിനെ താങ്കൾക്ക് ഉള്ളിലുണ്ടായിട്ടുള്ള പരിവർത്തനവാദിയെ ആ നിലയ്ക്ക് അംഗീകരിക്കാനും സ്വീകരിക്കാനും തയ്യാറായിട്ടുണ്ടോ? അതിനെക്കുറിച്ച് താങ്കൾ ആലോചിച്ചിട്ടുണ്ടോ? താങ്കൾ മനുഷ്യാവകാശ പ്രശ്നം എന്നതിൽ താങ്കളുടെ വിഷയങ്ങളെല്ലാം ഇടപെടാൻ ലീഗ് ഔത്സുക്യം കാണിക്കുമ്പോഴും മദനിയുടെ രാഷ്ട്രീയത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നവർ എല്ലാ ഘട്ടങ്ങളിലും പറയുന്നുണ്ട്. അല്ലേ, അത് ഈ പറയുന്നത് ആദ്യം അങ്ങനെ പറഞ്ഞു തുടങ്ങിയത് കൊണ്ട് ഇപ്പോഴും അങ്ങനെ പറയുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഫസ്റ്റിൽ അങ്ങനെയാണല്ലോ പറഞ്ഞു തുടങ്ങിയത് എതിർത്തപ്പോഴും. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് എൻ്റെ രാഷ്ട്രീയത്തിന് ഉള്ള അത് പരസ്യമായ സംവാദങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഞാൻ പറയുന്ന രാഷ്ട്രീയം എന്താണ്? ഞാൻ പറയുന്ന രാഷ്ട്രീയം എന്താ? ഞാൻ ദലിത് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യം ഉണ്ടാകണം എന്ന് 93 പറഞ്ഞ് 93 അന്ന് മാധ്യമം എൻ്റെ ഇൻ്റർവ്യൂ കൊടുത്തത് ഇപ്പോഴും വാട്സപ്പുകളിൽ പ്രചരിക്കുന്നുണ്ട്. അന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ് ഇന്ന് വള്ളി പുള്ളി വിസർഗ വ്യത്യാസമന്യെ ഇന്ന് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യം ആ കാര്യത്തിലുണ്ട്. പിന്നീട് പിന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ അതൊരു മുടിനാട്ടിഴ കയറിയുള്ള ഒരു ചർച്ചയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിൽ മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വത്തിനെതിരെ ആദ്യമായി വരുന്ന ശബ്ദം PDPയുടെ ശബ്ദമാണ്. PDP മുസ്ലിം പാർട്ടി അല്ല എങ്കിൽ പോലും PDPയിലുണ്ടായ പാർട്ടിയുടെ അണികളിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളായിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് ഒരു ശക്തമായ ഒരു ശബ്ദം. അത് PDP അങ്ങനെ വന്ന കാരണം കൊണ്ട് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, അങ്ങനെ ഒരു ചേരി രൂപപ്പെട്ടു വന്ന കാരണം കൊണ്ട് മുസ്ലിം ലീഗിൽ ഗുണപരമായ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അത് തള്ളിക്കളയാൻ പറ്റില്ല. അത് വളരെ വ്യക്തമായ യാഥാർത്ഥ്യമാണ്, അതെനിക്ക് ആ ബോധ്യപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോഴെന്നെ സംബന്ധിച്ചുള്ള എൻ്റെ അഭിപ്രായം, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മുസ്ലിം പക്ഷത്തുള്ള അവർണപക്ഷത്തുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരു കോമൺ അജണ്ടയുടെ പേരിൽ ഒരുമിച്ച് ഫാസിസത്തിനെതിരെയുള്ള ശക്തമായ മുന്നേറ്റത്തിന് ഒരുമിച്ച് നിന്ന് മുന്നേറണം എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം ഇപ്പോഴുള്ളത്. ശരീരത്തിൻ്റെ ഔഷധയെക്കുറിച്ച് പറഞ്ഞു, പക്ഷേ അതേസമയം തന്നെ താങ്കൾ ഉയർത്തിയ മുദ്രാവാക്യം ഏറ്റവും പ്രസക്തമായി വരുന്ന ഒരു കാലത്തെക്കുറിച്ചും പറഞ്ഞു. ചിന്തകളിൽ ഏറ്റവും സജീവമായി നിൽക്കുന്നത് എന്താണ് ഇപ്പോൾ? അബ്ദുൽ നാസർ മദനിയെ സംബന്ധിച്ച് അവിടെ ജാമ്യത്തിൽ കഴിയുമ്പോഴായാലും ഇവിടെ പ്രവർത്തകരെ കാണുമ്പോഴായാലും ആവേശം സ്വീകരിക്കുമ്പോഴൊക്കെ തങ്ങളുടെ ചിന്തകളിൽ നിറയുന്നത് എന്താണ്? അല്ല, അത് ഇപ്പോഴത്തെ സമീപകാല ചിന്തകൾ മൊത്തം സത്യത്തിൽ എനിക്ക് പരിമിതികളുണ്ട് ഒരുപാട്. എന്നെക്കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കഴിയുന്ന അവസ്ഥയിലല്ല. പക്ഷേ ഈ ഒരു ഐക്യം, ഞാനത് കാണാവുന്ന എല്ലാവരോടും കാണുമ്പോഴൊക്കെ പറയാറുണ്ട്, ഒരൈക്യം രൂപപ്പെടുക എന്നുള്ളത് വളരെ വളരെ പ്രസക്തമായ ഒരു സമയമാണ്. അതുണ്ടാകണം, അതുണ്ടായേ തീരൂ. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കോഴിക്കോടൊരു മീറ്റിംഗ് കൂടിയിരുന്നു. അതിൽ ഒട്ടുമിക്ക സംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുത്തിരുന്നു. സമസ്ത കേരള ജമിയത്തുലമയുടെ SYSനെ പ്രതിനിധീകരിച്ച്, കാന്തപുരം വിഭാഗത്തെ പ്രതിനിധീകരിച്ച്, ജമാഅത്തെ ഇസ്ലാമി, മറ്റ് ദക്ഷിണ കേരള ജമിയത്തുലമ തുടങ്ങിയുള്ള മുസ്ലിം സംഘടനകൾ അല്ലാതെ മറ്റൊരുപാട് ദലിത്, നമ്മുടെ രാമഭദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ, നീലലോഹിതദാസൻ നാടാരൊക്കെ ആയിട്ട് ആൻറ്റി ഫാസിസ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു സംവിധാനം രൂപപ്പെടുത്തുകയും ചെയ്തിരുന്നു കോഴിക്കോട് വെച്ചിട്ട്. അപ്പം അത് രൂപപ്പെടുത്തിയിട്ട് സത്യത്തിൽ അതിൻ്റെ പ്രഖ്യാപനവും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനുള്ള ആ കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതേ ലക്ഷ്യത്തോടുകൂടി വേറെയും ചില മൂവ്മെൻറ്റുകൾ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യം വന്നപ്പോഴാണ് ഞാൻ ഇനി പിന്നെ ഈ കൂട്ടായ്മകളുടെ കൂട്ടായ്മയാണ് ആവശ്യമെന്ന് തോന്നിയത് കൊണ്ട് തൽക്കാലം അതിൻ്റെ പിന്നെ ഒരുപാട് സജീവമായ പ്രവർത്തനത്തിലേക്ക് പോകാതിരുന്നത് കൊണ്ടാണ്. ഞാനും എൻ്റെ അറിവോടും പിന്തുണയോടും കൂടിയാണ് ആ ഒരു സംവിധാനം ഉണ്ടായത്. അപ്പം അത് ഇനി അങ്ങനെ ഉണ്ടാകുമ്പോൾ അതുപോലെ വേറെയും ഉണ്ടാകുന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോവുകയാണ്. എൻ്റെ വളരെ വ്യക്തമായ അഭിപ്രായം, ഫാസിസ്റ്റ് പക്ഷത്ത് നിൽക്കാവുന്ന എല്ലാ കക്ഷികളും, പ്രത്യേകിച്ച് അവർണ ദലിത് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾപ്പെട്ട എല്ലാവരും ശക്തമായി ഒരുമിച്ച് നിന്നുകൊണ്ട് മതേതര ചേരിയെ ശക്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഫാസിസത്തിനെതിരെ ഒരു കൂട്ടായ്മ രൂപപ്പെടുക എന്നുള്ളത് വളരെ വലിയൊരു ആഗ്രഹമാണ്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിൽ പരിമിതിയുണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞല്ലോ. എപ്പോഴെങ്കിലും ഒരു ആത്മകഥ എഴുതുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? അത് പലരും എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, ഒരുപാട് പേര് ആവശ്യപ്പെട്ട കാര്യമാണ്. പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കണ്ണിൻ്റെ പ്രശ്നമൊക്കെ വന്നപ്പോൾ അത് കുറച്ച് ഒരു ഞാൻ സത്യത്തിൽ തുടങ്ങിയിട്ടും ഉണ്ടായിരുന്നു, തുടങ്ങുകയും ചെയ്തിരുന്നു. പക്ഷേ അത് ഈ അപ്പോഴേക്കാണ് ഈ കണ്ണിൻ്റെ അവസ്ഥയൊക്കെ വളരെ മൂർച്ഛിച്ചത്. ദൈവാനുഗ്രഹിച്ചാൽ അത് അങ്ങനെ ഒന്ന് പ്രതീക്ഷിക്കാം. ഞാൻ അങ്ങനെ ഒന്ന് എൻ്റെ ചിന്തയിലുള്ള ഒരു കാര്യമാണ്. ഈ അടിസ്ഥാനപരമായി ഒരു മതപണ്ഡിതൻ എന്ന നിലയിൽ മത പ്രബോധന പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് വന്ന് നിറഞ്ഞു നിൽക്കുന്നൊരു സാന്നിധ്യമായ ഒരു ജീവിതമായി മാറേണ്ടതായിരുന്നു ഉസ്താദിൻ്റേത്. പക്ഷേ പലതരത്തിലുള്ള മാറ്റങ്ങൾക്കും ആ ജീവിതം വിധേയമായി. രാഷ്ട്രീയമായ ചിന്തകളുണ്ടായി, സജീവമായ ഇടപെടലുകളുണ്ടായി, സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഉള്ള സന്നദ്ധത പ്രകടിപ്പിക്കപ്പെടുകയുണ്ടായി. ജീവിതത്തെ ഒന്നാകെ നോക്കുമ്പോൾ ഉസ്താദ് എന്തൊക്കെ നേടി ഈ ജീവിതത്തിൽ, എന്തൊക്കെ നഷ്ടപ്പെടുത്തി? പ്രസക്തമായൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും രണ്ട് കൊച്ചു അനുഭവങ്ങൾ ഞാൻ പറയുകയാണ്. ഒന്ന്, പിന്നെ മലപ്പുറത്തുള്ള ഒരു അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ എന്ന് പറഞ്ഞൊരാൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിലേക്ക് വരാൻ വേണ്ടി കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഫോൺ ചെയ്തു, ആർക്കും ഞാൻ മദനിസ്ഥാനെ കാണാൻ പോവാണെന്ന് പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കാമെന്ന് പറഞ്ഞ് ഫോൺ ചെയ്തു. ഇത് കേട്ടിട്ട് അവിടെ പിച്ചയെടുത്ത് ഇങ്ങനെ കയ്യിൽ കൈ കുത്തിയിട്ട് നടക്കാൻ പറ്റാത്ത രോഗികളായ, കുഷ്ഠരോഗികളായ രണ്ടു പേര്, പിച്ചയെടുത്ത് നടക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും, അവരിത് കേട്ടിട്ട് ഇങ്ങനെ അവിടെ നിന്നു. ഇപ്പോഴും അത് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. അവർ ഈ മൗലവിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ, അവർ രണ്ടുപേരും മുസ്ലിങ്ങളല്ല, രണ്ട് ഹിന്ദുക്കളായ ഭാര്യ ഭർത്താക്കന്മാരാണ്. ഒരു അവർക്ക് അന്ന് കിട്ടി, ഞങ്ങൾക്ക് ഇന്നത്തെ പിച്ചയ്ക്ക് കിട്ടിയ പൈസയാണ് നിങ്ങളിത് കൊണ്ട് മദനിക്ക് കൊടുക്കണമെന്നും പറഞ്ഞ് നിർബന്ധിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനിത് വാങ്ങില്ല, എനിക്ക് വാങ്ങിയ ഞാനിത് കൊണ്ടുവന്ന ഉസ്താദ് എന്നെ വഴക്ക് പറയും, ഞാൻ വാങ്ങില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വളരെ നിർബന്ധിച്ചു. പക്ഷെ അവർ കരയാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് അത് സഹിക്കാൻ പറ്റും. അദ്ദേഹം വാങ്ങി ഒരു പേപ്പറിൽ കെട്ടി, നാണയത്തുട്ടുകളാണ്, ജയിലിൽ വന്നപ്പോൾ അത് കൊണ്ടുവന്നു. ആ ജയിലിൽ പോരാ നേരത്ത് വളരെ ഭയത്തോടുകൂടി അദ്ദേഹം എടുത്ത് എൻ്റെ അടുത്ത് തരുന്നത്, ഞാനിത് വാങ്ങിയതിന് വഴക്ക് പറയോ ഇതൊക്കെ ആകുമെന്ന് കരുതി. അപ്പോൾ അത് ഇദ്ദേഹം ഈ സംഭവം പറഞ്ഞ് തന്നു. ഞാനത് രണ്ട് കൈയിൽ നിന്നിട്ട് വാങ്ങി, ഞാനത് സ്വീകരിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ തുക എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, അവർക്ക് അവിടെ ചെന്നിട്ട് അവരെവിടെ ആയാലും കണ്ടുപിടിച്ചത് കൊടുക്കണം, ഇത് ഞാൻ വാങ്ങി നിങ്ങൾ പറയണമെന്ന് പറഞ്ഞു.
ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ റംളാൻ മാസത്തിൽ, നോമ്പ് മാസത്തിൽ ഇനി എൻ്റെ ഈ കേസിനോട് ബന്ധപ്പെട്ടും ഒപ്പം തന്നെ എൻ്റെ ആശുപത്രി ചെലവിനുമായിട്ടും ചെറിയ ഫണ്ട് കളക്ഷൻ നമ്മുടെ പ്രവർത്തകർ നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് പത്തനംതിട്ട ജില്ലയിൽ ഒരു പള്ളിയുടെ മുമ്പിൽ അവർ നിൽക്കുകയായിരുന്നു. അവർ നിൽക്കുമ്പോഴും അവരവിടെ ഈ പെരുവിൽ നിന്ന ദിവസം തന്നെ ഒരു ബിന്ദു എന്നാന്ന തോന്നുന്നവർ പറഞ്ഞ ഒരു ഹിന്ദു സ്ത്രീ അവിടെ പിരിവിനുണ്ടായിരുന്നു. അവരുടെ വായിൽ ക്യാൻസറായിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവർ വന്ന് നിൽക്കുന്നതായിരുന്നു. അപ്പോൾ അവരാ പിരിച്ച അവരുടെ കയ്യിലും പൈസ ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഈ പ്ലക്കാർഡൊക്കെ പിടിച്ച് പിരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ട് ആ സ്ത്രീ അടുത്ത് വന്നിട്ട് അവർക്ക് കിട്ടിയ പൈസയിൽ നിന്ന് 10 10 നോട്ടെടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ മദനി സാറിന് കൊടുക്കണം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, വേണ്ട, ഞങ്ങൾ കയ്യിൽ നിട്ടോളാം എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ ആ സ്ത്രീ നിർബന്ധിച്ച് ആ 100 രൂപ കൊടുത്തു. ഞാൻ നേടിയത് ഇതാണ്, കേരളത്തിൽ ഞാൻ നേടിയത് ഇതാണ്. ഈ ഇത്തരമുള്ള സാധുക്കളായ ആളുകൾ ജാതി മതഭേദമന്യേ എന്നെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഈ അൻവാർ ശരിയിൽ വന്നാൽ ഇവിടെ കുറേ മുസ്ലിങ്ങളും പണ്ഡിതന്മാരും മാത്രമല്ല വരുന്നത്, ഈ ചുറ്റുമുള്ള ഒരുപാട് ദളിത് മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരും അല്ലാത്തവരുമായ ഒരുപാട് ഹിന്ദുക്കളായ സഹോദരങ്ങൾ, ഒരുപാട് ക്രിസ്ത്യാനികളായ സഹോദരങ്ങൾ, അമ്മമാരൊക്കെ വന്നിട്ട് ചിലപ്പോൾ ഞാൻ വരുമ്പോൾ ഇവിടെ തിരക്കിനുകൊണ്ട് അവർ മാറി മണിക്കൂറുകളോളം കാത്തു നിന്നിട്ടാണ് കണ്ടിട്ട് പോകുന്നത്. ഞാൻ കേസിൻ്റെ അറസ്റ്റിൻ്റെ സമയത്ത്, ഞാൻ അറസ്റ്റിൻ്റെ ആ പ്രശ്ന സമയത്ത് ഞാൻ നിൽക്കും, ഈ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ഹിന്ദു കുടുംബമുണ്ട്, അദ്ദേഹം അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ ആ കുടുംബത്തിലുള്ളതാണ്. അദ്ദേഹം പിതാവ് മരണപ്പെട്ടു പോയി. ആ വീട്ടിൽ നിന്ന് എനിക്ക് അവർ ഇത് പിന്നെ പായസം ഉണ്ടാക്കിയിട്ട് ഞങ്ങളിന്ന് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിച്ചുകൊണ്ട് വന്നതാണ് അങ്ങയുടെ ഈ വിഷമം മാറിക്കിട്ടാനെന്ന് പറഞ്ഞ് എനിക്ക് കൊണ്ടുവന്ന് തരികയുണ്ടായി. ഇതൊക്കെയാണ് ഞാൻ നേടിയിട്ടുള്ളത്. എന്തൊക്കെ നഷ്ടപ്പെടുത്തി? നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്, എനിക്ക് ഒരു അവയവം നഷ്ടപ്പെട്ടു. പിന്നെ ജീവിതത്തിൻ്റെ സുപ്രധാനമായ കാലഘട്ടങ്ങളിൽ എൻ്റെ മാതാപിതാക്കളോടും ഭാര്യയോടും മക്കളോടും ഒപ്പം ഉള്ള എൻ്റെ ജീവിതം അതൊക്കെ പോയി. പക്ഷെ അതൊന്നും ഒരു വലിയ നഷ്ടമായിട്ട് ഞാൻ കരുതുന്നില്ല. ഇതൊക്കെ വരുമ്പോൾ ഞാൻ അവരോട് തന്നെ പറയാറുണ്ട്, പല പ്രശ്നങ്ങളും വരുമ്പോൾ എന്നെക്കാൾ കൂടുതൽ വേദന അനുഭവിക്കുന്നവരെ നിങ്ങൾ നോക്കണം. പിന്നെ എനിക്ക് ഈ മാനസികമായ അസ്വസ്ഥതയും വിഷമവും വരുന്നത്, എൻ്റെ ഈ കാല് ബോംബ് വെച്ച് തകർത്തത് ഇവിടെ പരിസരത്തുള്ള ചില ആളുകൾ തന്നെ ആയിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ RSS പ്രവർത്തകരായിരുന്നു ചെയ്തത്. ഈ RSS പ്രവർത്തകർ ആരൊക്കെയാണെന്ന് എനിക്ക് നന്നായി അറിയും. അതിൽ ഒന്നാം പ്രതിയായ ആൾ എൻ്റെ സ്കൂളിൽ എന്നെക്കാൾ ഒരു 2 ക്ലാസ്സിന് മേലെ പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം ഉൾപ്പെടെയായിരുന്നു ഒന്നാം പ്രതി. ഈ ഒന്നാം പ്രതി എൻ്റെ അടുക്കൽ ഇവിടെ വന്ന് ഈ സ്ഥാപനത്തിൽ, അന്ന് ഈ ബിൽഡിംഗ് ഇല്ല, അപ്പുറത്തെ ചെറിയ ബിൽഡിങ്ങാണ്, അവിടെ വന്നിട്ട് പിന്നീട് വന്നു എന്ന് പറഞ്ഞാൽ അയാൾ കുറേ കാലം ഒളിവിൽ കഴിയേണ്ടി വന്നു പോലീസ് അറസ്റ്റ് ചെയ്യാതെ. അമ്മ വലിയ രോഗിയായി. ആ ഘട്ടത്തിൽ അദ്ദേഹം എൻ്റെ അടുക്കൽ, ഞാനൊന്ന് ശംഖുമുഖത്ത് പറഞ്ഞതാണ്, അദ്ദേഹം എൻ്റെ അടുക്കൽ ഇവിടുള്ള എന്നെ പഠിപ്പിച്ച എൻ്റെ അധ്യാപകനായ UK അബ്ദുൾ റഷീദ് മൗലവി എന്ന് പറഞ്ഞ എന്നെ മദ്രസയിൽ പഠിപ്പിച്ച ഒരു പണ്ട്, അദ്ദേഹം ഇപ്പോഴും ഇവിടുത്തെ സ്റ്റാഫാണ് അൻവാർശ്ശേരിയിലെ, അദ്ദേഹത്തിൻ്റെ അടുക്ക വന്നു. അദ്ദേഹം ഞാനുമായിട്ടുള്ള ബന്ധമൊക്കെ അറിയാം, അദ്ദേഹത്തിന് ഇയാൾക്കും അറിയാവുന്നതാണ്. വന്നിട്ട് പറഞ്ഞു, മോദനിയായിട്ടൊന്ന് സംസാരിക്കണം, എനിക്ക് മാപ്പ് ചോദിക്കണം അദ്ദേഹത്തോട്, അദ്ദേഹത്തിന് ആ ഒരു അവസരം എനിക്ക് ഉണ്ടാക്കി തരണം എന്ന് പറയുണ്ടായി. ഇദ്ദേഹം എൻ്റെ അടുക്ക വന്ന് ഞാനതിന് ശേഷം ജയിൽവാസമൊക്കെ കഴിഞ്ഞൊക്കെ ഇറങ്ങിയതിന് ശേഷം, അല്ല ജയിൽവാസമല്ല, ആശുപത്രി ചികിത്സയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം, അതെ ജയിൽവാസവും, അത് കഴിഞ്ഞ് കാലം ഉണങ്ങുന്നതിന് മുമ്പ് എന്നെ ബാൻ ചെയ്ത് ജയിലുമായി. എൻ്റെ അടുക്ക വന്നു. അപ്പോൾ ഞാൻ, എനിക്ക് അമ്മയെ കാണാൻ പറ്റുന്നില്ല, ഞാൻ പുറത്തേക്ക് വന്നാൽ എന്നെ അദ്ദേഹത്തിൻ്റെ ആളുകൾ എന്തെങ്കിലും ആക്രമിക്കുമോ എന്നുള്ള പേടിയുണ്ട്, അതുപോലെ പോലീസ് എന്നെ ഏത് സമയം അറസ്റ്റ് ചെയ്യാം, ഒരുപാട് കാലം കൊണ്ട് ഒളിവിലാണെന്ന് പറഞ്ഞ് എൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് UK ഉസ്താദ് അദ്ദേഹം വന്ന് എന്നോട് പറഞ്ഞു ഇത്. ഞാൻ പറഞ്ഞു, വരാൻ പറയാൻ പറഞ്ഞു. ഇതേ അൻവാർ ശരിയുടെ അങ്കണത്തിൽ വെച്ച് ഞാൻ പെടഞ്ഞു വീണത് ഇതിൻ്റെ മുമ്പിൽ തന്നെ അങ്കണത്തിൽ വെച്ച് എൻ്റെ അടുക്ക് വന്നിട്ട് ഈ കാലിൽ വിളിച്ചിട്ട് ആത്മാർത്ഥമായ ആൾ മാപ്പ് ചോദിച്ചു. എന്നിട്ട് സത്യസന്ധമായി പറഞ്ഞാൽ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഞാൻ ഇസ്ലാമിലേക്ക് വരാൻ സന്നദ്ധനാണ്, ഞാൻ ഉസ്താദിൻ്റെ ബോഡി ഗാർഡ് ആവാൻ സന്നദ്ധനാണ്, എനിക്കതിന് അവസരം തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയാളുടെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, അത് വേണ്ട, ഇപ്പോഴതിനെക്കുറിച്ച് ഞാൻ ഇത് ചെയ്യുന്നില്ല, നിങ്ങൾ കേസിന് ജാമ്യം എടുക്ക്, അതിനാവശ്യമായ കാര്യങ്ങൾ ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ട്. അന്ന് DGP ആയിരുന്ന ആളിനെ, അന്ന് അദ്ദേഹം ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു, ഞാൻ അദ്ദേഹത്തോട് ഫോണിൽ ബന്ധപ്പെട്ടു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇയാളിനെ അറസ്റ്റ് ചെയ്താൽ ജാമ്യം കിട്ടുന്ന രീതിയിലുള്ളൊരു സാഹചര്യം ഉണ്ടാകണമെന്ന് ഞാൻ സംസാരിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ, എനിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, അദ്ദേഹം പുറത്തിറങ്ങി, അതാണല്ലോ ജാമ്യം കൊടുക്കണം വേണ്ടത്, ഞാനല്ലല്ലോ പറയേണ്ട ആൾ. അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ ഞങ്ങളുടെ ആളുകളൊരു പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ നോക്കിക്കോളും എന്ന് ഞാൻ പറഞ്ഞു. ഇയാൾ പോലീസിൽ സറണ്ടർ ചെയ്തു, ഇയാൾ ജാമ്യം കിട്ടി, ഇയാൾ പുറത്തിറങ്ങി. ഇന്നിപ്പോൾ അയാൾ മരിച്ചു, അയാൾ ക്യാൻസർ വന്നു, കാലൊക്കെ മുറിച്ച് അയാൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ കുറച്ച് ഞാൻ ബാംഗ്ലൂർ എത്തിയതിന് ശേഷമാണ് അയാൾ മരിക്കുന്നത്. അപ്പം ആ പ്രതി ഉൾപ്പെടെ കൂട്ടിൽ നിൽക്കുമ്പോഴാണ് ഞാൻ പോയിട്ട് കോടതിയോട് പറയുന്നത്, ഇവരെ ആരെയും എനിക്കറിയില്ല, എൻ്റെ അന്ന് ബോംബ് വീണ സമയത്ത് ഞാൻ ധരിച്ചിരുന്ന ആ ജുബ്ബയും ആ മുണ്ടും കൊണ്ടുവന്നപ്പോൾ സത്യത്തിൽ എനിക്ക് പെട്ടെന്ന് രോമാഞ്ചമുണ്ടായി. ആ വേദന കൊണ്ടുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, കാരണം കാലിൻ്റെ രക്തത്തോടുകൂടി ആ സാധനം കൊണ്ടുവച്ചിട്ട് എന്നോട് ചോദിക്കുന്നു, ഇത് നിങ്ങളറിയോ, ഈ വസ്ത്രം നിങ്ങൾ ധരിച്ചിരുന്നതാണോ എന്ന് ചോദിച്ചു. ഒരുപാട് വർഷമായതുകൊണ്ട് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. ഞാനത് എന്തിനാണ് പറഞ്ഞത്, ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ എടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു,
അവർക്ക് എനിക്ക് കോടതി വന്നിട്ട് ഇവർ ഇന്നതിന്നതാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചാൽ ഉറപ്പായിട്ട് അവരെ ശിക്ഷിക്കും. പിന്നെ അതിന് എത്ര വാദം നടന്നാലും ഞാൻ വന്നിട്ട് ഇന്ന ആളുകളാണ് എന്നെ ബോംബെറിഞ്ഞെന്ന് പറഞ്ഞാൽ ശിക്ഷിക്കും, അല്ലെ, യാതൊരു സംശയമില്ല. പക്ഷേ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു തീരുമാനമാണ്, എന്തായാലും എനിക്ക് നഷ്ടപ്പെട്ട കാലം നഷ്ടപ്പെട്ടു, ഇതിന് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഇവർ കുറേ കാലം ജയിലിൽ കിടന്നതുകൊണ്ട് ഈ ആളൊക്കെ എന്നോട് വന്ന അയാളുടെ അമ്മയും കുടുംബമൊക്കെ അനുഭവിക്കുന്ന വിഷമം എന്നോട് പറഞ്ഞതാണ്. ഞാൻ 9.5 വർഷം ജയിലിൽ കിടന്നപ്പോൾ ഞാൻ അനുഭവിച്ചു എൻ്റെ ഭാര്യയും മക്കളും മാതാപിതാക്കളും അനുഭവിച്ച വേദന. അത് അവർ RSS പ്രവർത്തകരാണെങ്കിൽ ഒരുപാട് പേരെന്നെ അതിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഞാനൊരു ഉറച്ച തീരുമാനം, ഞാൻ അന്ന് കോടതിയിൽ പോകുന്നതിന് മുമ്പ് ഞാനൊരു ഉറച്ച തീരുമാനമെടുത്ത് ഞാൻ 2.5 രക്അത്ത് നിസ്കരിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് കോടതിയിൽ പോയത്. ഞാൻ ഇങ്ങനൊരു തീരുമാനമാണ് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ഇങ്ങനൊരു തീരുമാനമാണ് പറയാൻ പോകുന്നത് കോടതിയിൽ എന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഒരു സ്ഥൈര്യം എനിക്ക് തരണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പോയി. ഇവരെ കാണുമ്പം ഒരു അസ്വസ്ഥത എനിക്ക്, ഞാൻ ഒരുപാട് കാലം കൊണ്ട് അനുഭവിക്കുകയല്ലേ, ഇപ്പോഴുള്ള എൻ്റെ ഒരു അവസ്ഥ വളരെ വേദനാജനമാണല്ലോ. ബാത്റൂമിലേക്ക് ഒന്ന് പോകണമെങ്കിൽ ഒരാൾ പിടിച്ചു മാത്രമാണ് എനിക്കിപ്പോഴും പോകാൻ പറ്റുന്നത്. ബാത്റൂമിൽ എന്നെ ഭാര്യ കൊണ്ടിരുത്തുക, ജയിലിലാകുമ്പം പോലും സഹതടവുകാരൻ എന്നെ കൊണ്ട് ആ ക്ലോസറ്റിൻ്റെ മുമ്പിൽ വരെ എത്തിച്ചിട്ടാണ് അവരങ്ങോട്ട് മാറിപ്പോകുന്നത്. ഈ ഒരു അനുഭവമൊക്കെ ഇപ്പോഴും അനുഭവിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ ഞാൻ ഇത്തരത്തിലുള്ള പല സമീപനങ്ങളും സ്വീകരിക്കുമ്പോൾ വളരെ വേദനാജനകമായ വണ്ണം എൻ്റെ പല, ഞാൻ നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുറേ ചെറുപ്പക്കാർ റോഡിൽ കിടന്നിട്ട് ഒരു ഉത്സവത്തിൻ്റെ പേരിൽ വലിയ ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം മഹാനായ ഒരു സാത്വികനായ വ്യക്തി അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് വളരെ അപകടകരമായ വണ്ണം എന്ന് പറഞ്ഞാൽ റോഡിലെല്ലാം കിടന്ന് പ്രശ്നം ഉണ്ടാക്കി മദ്യപിച്ച് ബഹളമൊക്കെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുറേ ചെറുപ്പക്കാർ, സമുദായം അംഗീകരിക്കുന്ന കാര്യമല്ല അത്. മണിക്കൂറുകളോളം റോഡ് ബ്ലോക്കാവുന്നു, സ്ത്രീകളൊക്കെ തെരുവിലിറങ്ങിയിട്ട് റോഡിലിറങ്ങിയിട്ട് ഇങ്ങനെ ഇത് ചെയ്യുന്നു. അപ്പം ഞാൻ അത് കണ്ടിട്ട് 3 മണിക്കൂറോളം ഞാനും ഇവിടെ റോഡിൽ കിടന്നു. തിരിച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അതിന് തൊട്ടടുത്ത സ്ഥലത്തൊരു മതപ്രഭാഷണം ഉണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞത് വെളിയങ്കോട് ഉമർക്കാളിയുടെ മണ്ണാണ്, ഇത് മമ്പുറം തങ്ങളുടെ മണ്ണാണ്, ഈ മണ്ണിൽ നിങ്ങൾ എങ്ങനെ ഇത്തരത്തിലുള്ള ആഭാസം കാണിക്കുന്നു ഉത്സവത്തിൻ്റെ പേരിൽ, ക്ഷേത്രത്തിൻ്റെ പേരിൽ, അല്ല നേർച്ചയുടെ പേരിലെന്നാണ്. ഞാൻ ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ആക്ഷേപിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം, അതല്ലെങ്കിൽ ഞാൻ ഓച്ചിറയിലോ ശാസ്താംകോട്ടയിലോ ഗുരുവായൂരോ ശബരിമല ഇവിടെ ഈ നെക്ക അടുത്ത എരുമലയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, ഗുരുവായൂർ പ്രസംഗിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ പറയാത്തൊരു കാര്യമാണ്. അപ്പം എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കണം, വേറെ ആരെങ്കിലും എതിർക്കുന്നതിനും ഞാനും അവരുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങനെ ഭീകരവാദിയായി തിളപ്പിച്ച് നിർത്തണം. അപ്പോൾ ഇന്ന് ഒരു പത്രത്തിൻ്റെ ഹെഡിങ് ജയരാജന്മാർ പങ്കെടുത്തു, കല്യാണത്തിന് പങ്കെടുത്തു, അവർ വലിയ പിന്തുണ തന്നു, എന്താ ഇതിലൊക്കെയുള്ള. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കല്യാണത്തിന് മോളുടെ കല്യാണത്തിന് വന്നപ്പോൾ ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെ, പിന്നെ എം എ ഷാനവാസ്, ഇ ടി മുഹമ്മദ് ബഷീർ, തോമസ് ഐസക്ക് ഉൾപ്പെടെ എത്രയോ ആളുകൾ പങ്കെടുത്തു. അവരെല്ലാം എൻ്റെ കല്യാണത്തിൽ പങ്കെടുത്തതുകൊണ്ട് അവരൊക്കെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണോ പറയേണ്ടത്. അതുപോലെ ഇപ്പം മോൻ്റെ കല്യാണത്തിന് ഞാൻ വരുമ്പോഴും കുറച്ച് മലബാറിൽ പോകുമ്പോൾ അവിടെയുള്ള കുറേ രാഷ്ട്രീയക്കാർ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ സുധാകരനും വന്നിരുന്നു, സതീശൻ പാച്ചനെയും വന്നിരുന്നു, പല ആളുകളും വന്നിരുന്നു. ഞാനതിൽ വ്യക്തിപരമായി പറഞ്ഞാൽ സി കെ പത്മനാഭനെ ഞാൻ ഫോണിൽ വിളിച്ച് കല്യാണത്തിൽ പങ്കെടുക്കണമെന്ന് ഞാൻ വിളിച്ചിരുന്നു. കാരണം എനിക്ക് വ്യക്തിപരമായി കുറേ കാലം കൊണ്ട് പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വേറെയാണ്, എൻ്റെ രാഷ്ട്രീയം വേറെയാണ്. ഞാൻ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു താങ്കൾ പങ്കെടുക്കണം, വ്യക്തിപരമായ ബന്ധം വെച്ച് വരെയാണ് പരമാവധി ശ്രമിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതശൈലി തുടർന്ന് വരുന്ന എന്നെ ഇങ്ങനെ ഈ ഇത്രയൊക്കെ ആയിട്ടും ഇപ്പോൾ വീണ്ടും പണ്ട് കോയമ്പത്തൂർ വെച്ചുണ്ടായതുപോലെ ഒരു 10-45 കിലോയിലേക്ക് ഞാൻ ചുരുങ്ങി. വളരെ വിഷമകരമായ അവസ്ഥയാണ്. ഞാൻ ഒരുപാട് വേദനകൾ സഹിച്ചു. ഞാൻ ഇവിടെ എത്തുമ്പോൾ ഇവരെ ഇവിടെ വന്നിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ, ഈ പറയുന്നവരൊക്കെ അൻവാർശ്ശേരിയിൽ വരട്ടെ, ഇതിനുള്ളിൽ കയറണ്ട, അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ. പുറത്തൊരുപാട് ഹിന്ദുക്കൾ താമസിക്കുന്നുണ്ട്, അവരിൽ ബി ജെ പിക്കാരും ഉണ്ടാവും, അവരുൾപ്പെടെയുള്ളവരോടൊക്കെ വന്ന് ചോദിക്കട്ടെ അവർ, ഞാൻ അവർക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ, അവരെ ഉപദ്രവിച്ചിട്ടുണ്ടോ, അതേ ഞാൻ അവരോട് ഏത് രീതിയിലാണ് ഇടപെടുന്നത് ചോദിക്കട്ടെ, അങ്ങനെയൊക്കെയാണ് വിലയിരുത്തേണ്ടത്. ഉസ്താദ്, ഏതായാലും അന്തിമമായ വിജയം നീതിയുടേതാകട്ടെ. വളരെയധികം നന്ദി ഈ സംഭാഷണം. ആയിക്കോട്ടെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.